ദൈവത്തിന്റെ അധിപക്ഷൻ നാം വാഴ്ത്തപ്പെടുവാറാകട്ടെ. വീണ്ടും ഒരുമിച്ച ദിവസത്തിലേക്ക് കടന്നു വരുവാനും കർത്താവിനെ സ്തുതിക്കുവാനും കർത്താവ് തരുന്ന എല്ലാ നല്ല അവസരങ്ങൾക്കാണ് നമ്മളോട് സ്തോത്രം ചെയ്യുന്നു. ദൈവീയ ദാനങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി കരയേറ്റുവാനും സ്തോത്രം ചെയ്യുവാനും കർത്താവ് തരുന്ന എല്ലാ നല്ല അവസരങ്ങൾക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ മീറ്റിംഗിനായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട യേശുക്രിസ്തു നാമത്തിലുള്ള സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. കർത്താവേ നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ സമയം ചില മുമ്പോട്ട് കടന്നു പോയാലോ, അല്പനേരം നമുക്ക് ഒരുമിച്ച് ദൈവവചനം ചിന്തിക്കാം. ദൈവവചനമാണ് നമ്മുടെ നേതൃത്വം, ദൈവവചനമാണ് നമ്മുടെ ജീവന്റെ ആധാരം. അതുകൊണ്ട് ദൈവവചനത്തിലേക്ക് ആശ്രയിക്കാം. ദൈവവചനം ശക്തിയുള്ളതാണ്. ദൈവത്തിന്റെ വചനത്തിന് അത്ഭുതം ചെയ്യുവാൻ ശക്തിയുള്ളതാണ്. അതുകൊണ്ട് ദൈവവചനത്തിന്റെ പ്രവൃത്തികൾക്കായി, ക്രിയയ്ക്കായി ദൈവത്തിലേക്ക് ഏൽപ്പിക്കാം. അല്പനേരത്തെ ദൈവവചന പഠനത്തിനായി നമുക്ക് വായിക്കാം എബ്രായർക്ക് എഴുതിയ ലേഖനം അതിന്റെ 11:1-3 ഒരു വാക്യം ഒരാൾക്ക് ശബ്ദം ഉയർത്തി വായിച്ച് സഹായിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം അതിന്റെ 11:1-3. Hebrew chapter 1, 11:1-3. വിശ്വാസം എന്നത് ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. അതിനാലല്ലോ പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്. ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണം എന്ന് വരുമാറ് ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. വിശ്വാസം എന്ന വിഷയത്തെക്കുറിച്ച് ആധികാരികമായി അറിയുന്ന അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ബോധ്യമുള്ള പ്രിയപ്പെട്ടവരാണല്ലോ നമ്മൾ. ബേസിക്കലുള്ള ദൈവമക്കളുടെ ചില പ്രസംഗ വിഷയങ്ങൾ, വിശ്വാസം, സ്നേഹം, പ്രത്യാശ തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് നല്ല ബോധ്യവും അതിനെക്കുറിച്ചുള്ള വചനധ്യാനവും അല്ലെങ്കിൽ വചന അറിവും നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. സുപരിചിതമായ നമുക്കറിയുന്ന ഒരു വേദഭാഗമാണ് നമ്മൾ വായിക്കുന്നത്. വിശ്വാസം എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ ആദ്യത്തിൽ ഓടി വരുന്ന ഒരു വേദഭാഗമാണ് എബ്രായർക്ക് എഴുതിയ ലേഖനം 11:1. എന്താണ് ആ വാക്യം? ശ്രദ്ധിക്കണമേ. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന് ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. വിശ്വാസത്തിന്റെ ഡെഫിനിഷൻ, വിശ്വാസത്തിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഈ 11:1 വായിക്കുന്നത്. ആ വിശ്വാസത്തിന്റെ 11:11 മുഴുവൻ വിശ്വാസ വീരന്മാരുടെ പട്ടികളാണ്. എങ്ങനെയാണ് ഈ വിശ്വാസ വീരന്മാർ അല്ലെങ്കിൽ വിശ്വാസ ദൈവമക്കൾ ജയിച്ചത്? എങ്ങനെയാണ് അവരെ ഏൽപ്പിച്ച ദൗത്യം അവർ ചെയ്തെടുക്കുവാൻ എങ്ങനെ കഴിഞ്ഞു എന്ന് നമ്മൾ പഠിക്കുമ്പോൾ വിശ്വാസം മൂലമാണ് അവിടെ ചെയ്തത്. ഓരോ വാക്കുകൾ ഓരോരുത്തരെ എടുത്ത് പഠിക്കുമ്പോൾ വിശ്വാസത്താൽ ഹാനോക്ക്, വിശ്വാസത്താൽ നോഹ, വിശ്വാസത്താൽ അബ്രഹാം, വിശ്വാസത്താൽ യാക്കോബ് എന്ന് പറഞ്ഞു ഓരോരുത്തരും വിശ്വാസത്താലാണ് അവർ കാലുകൾ എടുത്തു വെച്ചത്. അവർ ആ വാക്തത്വ നിവൃത്തി അല്ലെങ്കിൽ ദൈവിക വാക്തത്വങ്ങളെ കാത്തിരുന്നത് വിശ്വാസത്താലാണ്. ദൈവവാക്തത്വങ്ങളെ പിടിച്ചെടുത്തത് വിശ്വാസത്താലാണ്. അപ്രകാരമായിരിക്കുന്ന ഞാനും നിങ്ങളും ഒരുമിച്ച് വിശ്വാസികൾ എന്നറിയപ്പെടുന്ന പ്രിയപ്പെട്ടവരാണ്. ദൈവത്തിലുള്ള വിശ്വാസം, കർത്താവിലുള്ള വിശ്വാസത്താൽ നമ്മൾ ജീവിക്കുന്നു. യഥാർത്ഥത്തിൽ വിശ്വാസികൾ എന്ന് പറയുമ്പോൾ ആ വിശ്വാസത്തിന് വീ പോയാൽ വെറും ശ്വാസമായി മാറുന്ന ആളുകളാണ്. നമ്മുടെ പ്രത്യേകത, നമുക്ക് വിശ്വാസമുണ്ട്, നമ്മളിലുള്ള വിശ്വാസമല്ല, ദൈവത്തിലുള്ള വിശ്വാസമാണ്. അപ്പോൾ എങ്ങനെയാണ് വിശ്വാസം പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരുന്നത്? വിശ്വാസത്തിനെ കുറിച്ച് അറിവുള്ളവരാണ്, എന്നാലും അതിന്റെ ഒരു ലളിതമായ ഒരു ചിത്രീ ചിന്ത ഞാൻ ഒരുമിച്ച് ഷെയർ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നതാണ്. വിശ്വാസത്തിന്റെ ഒരു ഡെഫിനിഷൻ, പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങൾ എന്നെ പഠിപ്പിക്കുന്ന എങ്ങനെയാണ് വാക്തത്വങ്ങളെ നിവർത്തീകരിക്കുന്നത്, വാക്തത്വങ്ങളെ എങ്ങനെയാണ് നമ്മൾ പ്രാപിച്ചെടുക്കുന്നത് എന്ന നിലയിലാണ് ചിന്തിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ആ വാക്യത്തിലേക്ക് വരണമേ. എബ്രായ ലേഖനം 11:3 വായിച്ചത്. 1 ഇങ്ങനെ വായിക്കുന്നു, വിശ്വാസം എന്നതോ ആശിക്കുന്നത് ഉറപ്പും കാണാത്ത കാര്യങ്ങളെ നിശ്ചയമാകുന്നു. അടുത്ത വാക്യം, ഇതിനാലല്ലോ പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്. അടുത്തത് 3 ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണം എന്ന് വരുമാറും ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. അപ്പോൾ ഈ കാണുന്ന ലോകമെല്ലാം ദൈവം നിർമ്മിച്ചു, ദൈവം വിശ്വാസത്താൽ നിർമ്മിച്ചു എന്ന് കാണുവാൻ കഴിയും. അടുത്തൊരു പദമുണ്ട് ഇതിനകത്ത് വായിക്കുന്നത്, നമ്മൾ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല. അപ്പോൾ ദൈവമക്കളുടെ കാഴ്ചപ്പാടുകൾ ലോകത്തിലുള്ള ആളുകളുടെ കാഴ്ചപ്പാടുകളെക്കാൾ വ്യത്യാസം. ഇവിടെ നമ്മൾ വായിക്കുന്നത് നമ്മൾ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല. അപ്പോൾ അദൃശ്യമായി എന്തോ കണ്ട് അതിനുവേണ്ടി ജീവിക്കുന്നവരാണ് ഞാനും നിങ്ങളും ഓരോരുത്തർ. എന്താണ് കാണുന്നത്? എബ്രായ ലേഖനം നമ്മൾ കൊരിന്ത്യ ലേഖനത്തിൽ കാണുവാൻ കഴിയും. നിങ്ങൾ കാണുന്നതിനെയല്ല കാണാത്തതിനെ നോക്കി പാർത്തിരിക്കുന്നത്. അപ്പം കാണാത്ത ചില കാര്യങ്ങൾ ദൈവമക്കൾ കാണുന്നു. ആ കാണാത്ത കാര്യങ്ങളെ കണ്ണുകണ്ട് കണ്ടതെന്നുപോലെ വിശ്വാസത്താൽ ജീവിക്കുന്നവരാണ് ദൈവമക്കൾ. മനസ്സിലാകുന്നുണ്ടോ? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വാക്തത്വങ്ങളുള്ള ദൈവീ ആലോചനയുള്ള വാക്തത്വങ്ങളുള്ള പ്രിയപ്പെട്ടവർ എങ്ങനെ ജീവിക്കണം? ഈ കാണുന്ന ദൃശ്യമായുള്ള ലോകത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുമ്പോഴും നമ്മൾ പേടിക്കണ്ട. കാരണം അദൃശ്യമായ കാണാത്ത ഒരു ലോകത്തെ കണ്ണുകൊണ്ട് കണ്ട് വിശ്വാസത്താൽ ജീവിക്കുന്നവരാണ് ഞാൻ നിങ്ങളും. ഹല്ലേലൂയ. അബ്രഹാം, നോഹ തുടങ്ങിയ ആളുകളെല്ലാം കാണുന്നത് കൊണ്ട് കണ്ടതല്ല. നോഹ പെട്ടകം ഉണ്ടാക്കിയത് കാണുന്ന ലോകത്തല്ല, ഒരു മരുഭൂമിയിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു മഴയെ താൻ ദൈവീയ ആലോചന കേൾക്കുമ്പോൾ മഴയില്ലാ
അറിയാത്തടത്ത് ഒരു മരുഭൂമിയിൽ ഒരു പെട്ടകം പണിഞ്ഞിട്ട് നാളെ വെള്ളം കയറി ഈ പെട്ടകം വെള്ളത്തിൽ പോകുമെന്ന് കരുതുന്ന ഒരു വിശ്വാസത്തിന്റെ ജീവിതമാണ് നോഹ ജീവിച്ചിരുന്നത്. മനസ്സിലായോ? ഒരു കടൽക്കരയിലല്ല പെട്ടകം പണിഞ്ഞത്, മരുഭൂമിയിൽ ഒരിക്കലും വെള്ളം കയറാത്ത ഒരു സ്ഥലത്ത് പെട്ടകം പണിതാൽ ആ മനുഷ്യനെ കുറിച്ച് ലോകം എന്ത് കരുതും? ഒരു ദൈവവിശ്വാസിയെ കുറിച്ച് അങ്ങനെയാണ് പറയുന്നത്. ദൈവം വിശ്വാസത്താൽ ജീവിക്കുമ്പോൾ ഈ കാണുന്ന ലോകത്ത് എന്തൊക്കെ മാറ്റം സംഭവിച്ചാലും കാണാത്ത ലോകത്തെ നോക്കിപ്പാർത്ത് വിശ്വാസത്തോടെ ജീവിക്കുവാൻ ഒരു ദൈവ മക്കൾക്ക് അതിനുള്ള പ്രാഗൽഭ്യവും അതിനുള്ള പ്രാപ്തിയും വേണം. ഹല്ലേലൂയ. ഇവിടെ വിശ്വാസത്തെ കുറിച്ച് നമ്മൾ കാണുവാൻ കഴിയും. വിശ്വാസം എങ്ങനെയാണ് പ്രാപിച്ചെടുക്കാൻ കഴിയുന്നത്? ഞാൻ ലളിതമായി പറഞ്ഞാൽ ഈ പദത്തെ ഈ മൂന്നാം വാക്യത്തെ വെച്ച് പഠിച്ചാൽ നമ്മൾ ഈ വിശ്വാസത്തിന് ഒരു ലാംഗ്വേജ് ഉണ്ട്, വിശ്വാസത്തിന് ഒരു ഭാഷയുണ്ട്. ആ ഭാഷയിൽ കൂടി അതിനെ നോക്കിക്കണ്ടാൽ മാത്രമേ അതിന്റെ അകത്ത് കോൺവെർസേഷൻ അതിനകത്ത് സംസാരിക്കാൻ കഴിയുള്ളൂ. ഒന്നുകൂടെ പറഞ്ഞു, ദ ലാംഗ്വേജ് ഓഫ് ഫെയ്ത്ത്, അത് ദൈവീ വിശ്വാസത്തിന്റെ പദങ്ങൾ, വിശ്വാസത്തിന്റെ ഭാഷ, അത് തിരിച്ചറിഞ്ഞാൽ മാത്രമേ വിശ്വാസത്തിന്റെ പദങ്ങളെ കുറിച്ച് നമുക്ക് ബോധ്യമാകുകയുള്ളൂ. ഇവിടെ വായിച്ചൊരു പദത്തിൽ നിന്നാണ് ഞാൻ ഇത് മുമ്പോട്ട് പോകുന്നത്. കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല. അപ്പം കാണാത്തൊരു ലോകത്തെ കുറിച്ചുള്ള ഒരു ഭാഷയുണ്ട്, കാണാത്ത ലോകത്തെ കുറിച്ചൊരു കാഴ്ചയുണ്ടെന്ന് കാണുവാൻ കഴിയും. ഒന്നുകൂടെ ലളിതമായി പറഞ്ഞാൽ വിശ്വാസത്തിന്റെ അകത്തുള്ള രണ്ട് പദങ്ങളാണ് ദർശനം, അല്ലെങ്കിൽ എന്ത് ചെയ്തു, ഡ്രീംസ് ആൻഡ് വിഷൻ, അല്ലെങ്കിൽ വെളിപ്പാടുകൾ, ദർശനങ്ങളെ കുറിച്ച് കാണുവാൻ കഴിയും വിശ്വാസത്തിന്റെ പദങ്ങൾ. അതുകൊണ്ടാണല്ലോ ഹബക്കൂക്കിന്റെ അകത്ത് പറയുന്നത് എന്ത് ചെയ്തു, നിന്റെ ദർശനം തെളിവായി വരച്ചു വെക്കുക. മനസ്സിലായോ? അപ്പോൾ ഹബക്കൂക്ക് ഒത്തിരി പ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒന്നാമത് ഹബക്കൂക്കിന്റെ ഒന്നാം അധ്യായത്തിൽ ഒത്തിരി ചോദ്യങ്ങളുണ്ട്. ചോദ്യങ്ങൾക്കകത്ത് ദൈവം പറഞ്ഞൊരു കാര്യമാണ്, ഹബക്കൂക്ക് നിനക്ക് ഏതെങ്കിലും കാഴ്ചപ്പാടുണ്ടോ, ദർശനമുണ്ടോ, ദർശനമുണ്ടോ എന്ന് പറയുമ്പോൾ അത് തെളിവായി വരച്ചു വെക്കാൻ പറയുന്നു. അങ്ങനെയുണ്ടെങ്കിൽ വിശ്വാസത്തിൽ ജീവിക്കുന്നവർക്ക് ഒരു ദർശനം ഉണ്ടായിരിക്കണം, വിശ്വാസത്തിൽ ജീവിക്കുന്നവർക്ക് ഒരു കാഴ്ചപ്പാടുണ്ടായിരിക്കും. ആ കാഴ്ചപ്പാട് വെച്ചേ പോകാൻ കഴിയും. കാരണം ആ കാഴ്ചപ്പാടില്ലെങ്കിൽ ലോകത്തിൽ വരുന്ന മാറ്റങ്ങൾ കാണുമ്പോൾ നമ്മൾ കിടുകിടാ വിറയ്ക്കും, നമ്മൾ ചഞ്ചലപ്പെട്ടു പോകും. കാരണം ദൈവമക്കൾക്ക് നമ്മുടെ വിശ്വാസത്തിന്റെ കോറുണ്ട്, വിശ്വാസത്തിന്റെ ഭാഷകൾ തിരിച്ചറിഞ്ഞാൽ മാത്രമേ വിശ്വാസത്തിൽ നമുക്ക് മുൻപേറാൻ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവിടെ നമ്മൾ വായിച്ച ഈ എബ്രായ ലേഖനത്തിലെ ഓരോ ആളുകളും അവർക്ക് ഈ ലോകത്തിൽ വരുന്ന മാറ്റങ്ങളെക്കാൾ ഉപരിയായി ദൈവം പറഞ്ഞ ആലോചനയുടെ ലാംഗ്വേജ് തിരിച്ചറിഞ്ഞ് അതുകൊണ്ട് ജീവിച്ചു എന്ന് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. ഇന്ന് രാവിലെ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചത്. അതിനകത്ത് പറഞ്ഞ രണ്ടൊന്ന് കുറുവാക്യങ്ങൾ ഉണ്ടായിരുന്നു. എന്ത് ചെയ്തു, ആരെങ്കിലും വിശ്വാസത്തോടെ ഇന്ന് പറഞ്ഞാൽ ഈ മല മാറിപ്പോകുമെന്ന് വായിച്ചു. നമ്മൾ മത്തായി സുവിശേഷം വാക്യം വായിക്കണ്ട, മത്തായി സുവിശേഷം 17-ാം അധ്യായം 21-ാം വാക്യം വായിച്ചു. മർക്കോസ് സുവിശേഷം 11-ാം അധ്യായം 21-ാം 23-ാം വാക്യത്തിലൊക്കെ വിശ്വാസത്തെ കുറിച്ച് കർത്താവ് പറയുന്ന ചില പാഠങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കാനിടയായി. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, വിശ്വാസത്തിന്റെ കാഴ്ചപ്പാടുകൾ തിരിച്ചറിയണമെങ്കിൽ ആത്മീയ കാഴ്ചപ്പാടാണ്. ഈ കണ്ണുകൊണ്ട് നഗ്നനേത്രം കൊണ്ട് കാണാത്ത ചില കാര്യങ്ങൾ വിശ്വസിക്കുന്നതാണ് ദൈവമക്കൾ. അതിനർത്ഥം നമുക്കൊരു ആത്മീയ കാഴ്ചപ്പാടുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ഒരു ആത്മീയ കാഴ്ചപ്പാട് കൊണ്ട് മാത്രമേ വിശ്വാസത്തിൽ ജീവിക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ നമ്മളെ കാണുന്ന ലോകത്ത് നമ്മൾ ജീവിക്കും. അപ്പോൾ ദൈവമക്കൾ എന്ന് പറയപ്പെടുന്ന ഞാനും നിങ്ങളും ഒരുമിച്ച് എങ്ങനെയാണ് വിശ്വാസത്താലാണ് ജീവിക്കുന്നത് അല്ലെ? അപ്പോൾ വിശ്വാസത്തിന്റെ കാതുകൾ ഉണ്ടായിരിക്കണം, വിശ്വാസത്തിന്റെ കാഴ്ചപ്പാടുകൾ ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ വിശ്വാസത്തിന്റെ അകത്ത് പ്രതികരിക്കാൻ നമുക്ക് കഴിയുള്ളൂ. ദൈവം കർത്താവ് അല്ലെങ്കിൽ നമ്മൾ ഉൽപ്പത്തി പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ എന്ത് ചെയ്തു, ദൈവത്തിന് ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു, ദൈവത്തിന് ഒരു വിഷൻ ഉണ്ടായിരുന്നു. ആ വിഷൻ പ്രകാരമാണ് ഈ ഭൂമിയെ ദൈവം സൃഷ്ടിച്ചത്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് രാവിലെ പഠിച്ച ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിലൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ദൈവം ഭൂമിയെ സൃഷ്ടിച്ച നല്ലതെന്ന് ദൈവം കണ്ടു. എവിടെ കണ്ടു? ദൈവം തന്നെ ഹൃദയത്തിന്റെ അകത്ത് ദൈവത്തിന് ഒരു ദർശനം ഉണ്ടായിരുന്നു. ആ ദർശനം പോലെ ഈ ഭൂമിയെ നിർമ്മിച്ചപ്പോൾ ദൈവം അതിനെ അപ്രൂവൽ ആക്കാൻ കാരണം ആ ഒരു ദർശനമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആ ദൈവീക ദർശനം, വിശ്വാസത്തിന്റെ കാഴ്ചപ്പാടുകൾ ഉണ്ടായാൽ മാത്രമേ നമുക്ക് വരുന്ന സാഹചര്യങ്ങളെ അതിജീവിക്കാൻ നമുക്ക് കഴിയുള്ളൂ. ഈ വരുന്ന മാറ്റങ്ങളെ നമ്മൾ അതിജീവിക്കണമെങ്കിൽ എന്ത് ചെയ്തു, ആ ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ മാറ്റങ്ങളെ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ മാറണമെങ്കിൽ വിശ്വാസത്തിന്റെ കാഴ്ചപ്പാടുകൾ ഉണ്ടാകണം എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഇന്ന് വായിച്ച കുറിവാക്യത്തിനകത്ത് ഞങ്ങൾ വിശ്വാസത്തിന്റെ പദങ്ങളെ വെച്ച് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് മടങ്ങി വരാം. ഉൽപ്പത്തി പുസ്തകത്തിന്റെ അകത്ത് ഒരു വാക്യത്തിൽ നിന്നുകൊണ്ടാണ് ചിന്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം അതിന്റെ 30-ാം അധ്യായം അതിന്റെ 30-ാം വാക്യം, ഉൽപ്പത്തി പുസ്തകം 30-ാം അധ്യായം 30-ാം വാക്യം, ജനസിസ് ചാപ്റ്റർ 30:30. ഞാൻ വരും മുമ്പേ നിനക്ക് അല്പമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ അത് അത്യന്തം വർദ്ധിച്ചിരിക്കുന്നു. ഞാൻ കാൽ വച്ചിടത്തൊക്കെയും യഹോവ നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഇനി എന്റെ സ്വന്ത ഭവനത്തിന് വേണ്ടി ഞാൻ എപ്പോൾ കരുതും എന്ന് പറഞ്ഞു. മതി, അതിന്റെ 30-ാം വാക്യമാണ് നമ്മൾ വായിച്ചത്. 30-ാം വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ വായിച്ചു, ഞാൻ വന്നതുകൊണ്ട് നീ അത്യന്തം അനുഗ്രഹിക്കപ്പെട്ടു, വർദ്ധിച്ചു. ഞാൻ കാൽ വച്ചിടത്തൊക്കെയും യഹോവ നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. അടുത്ത വാക്യം ശ്രദ്ധിക്കണമേ,
ഇനിയും എന്റെ സ്വന്തം ഭവനത്തിന് വേണ്ടി ഞാൻ എപ്പോൾ കരുതുമെന്ന് പറഞ്ഞു. ഇതാണ് വിശ്വാസത്തിന്റെ ഒരു കാഴ്ചപ്പാടിലേക്ക് യാക്കോബിനെ മാറ്റിയത്. താൻ പറയുന്ന വാക്യം ശ്രദ്ധിക്കണമേ. ഏകദേശം എന്ത് ചെയ്തു, ദീർഘവർഷങ്ങൾ ഭാര്യയ്ക്ക് വേണ്ടി 14 രണ്ട് ഭാര്യമാർക്ക് വേണ്ടി 14 ജീവിച്ചു. അതിനുശേഷം ആടുമാടുകൾക്ക് വേണ്ടി ജീവിച്ചു. അങ്ങൾ ഒരു 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 14 ശേഷം താൻ പറയുന്ന ഒരു ചിന്താഗതിയെ പോലെയാണ് ഇതിനെ പഠിക്കാൻ കഴിയും. മൊത്തത്തിൽ 20 ലാബാന്റെ വീട്ടിൽ ഈ യാക്കോബ് താമസിച്ചിരുന്നു. അതിനകത്ത് 14 കഴിഞ്ഞപ്പോഴാണ് ആടുകൾക്ക് വേണ്ടി ജീവിച്ച കുറച്ച് വർഷമുണ്ടായിരുന്നു. സമ്പത്തിന് വേണ്ടി ജീവിച്ച ചില വർഷങ്ങളുണ്ടായിരുന്നു. ആ വർഷത്തിന്റെ അതിന്റെ മുമ്പിൽ താൻ എന്ത് ചെയ്തു, ഈ പറയുന്ന ഒരു പദമായിട്ട് ഞാൻ അതിനെ വ്യാഖ്യാനിക്കുകയാണ്. ശ്രദ്ധിക്കണമേ, അതിന്റെ 14 അതിന് 30 ഇങ്ങനെ വായിക്കുകയാണ്. ഞാൻ മൂലം ലാബാനെ എന്റെ അമ്മായിപ്പൻ അനുഗ്രഹിക്കപ്പെട്ടു, ആ സമ്പത്തുകൾ ആടുമാടുകളെ കൊണ്ടത്. പക്ഷേ അവസാന വാക്യ പറഞ്ഞു ശ്രദ്ധിക്കണമേ, ഇനിയും എന്റെ സ്വന്തം ഭവനത്തിന് വേണ്ടി ഞാൻ എപ്പോൾ കരുതുമെന്ന് പറഞ്ഞു. അടുത്തത് യാക്കോബ് അതിനുശേഷം ഒരു തീരുമാനത്തിലേക്ക് പോകുന്നു. ചില ദൈവീയ തീരുമാനത്തിലേക്കും ദർശനത്തിലേക്കും ചില കാര്യങ്ങളിലേക്ക് പ്രവൃത്തി മണ്ഡലത്തിലേക്ക് എടുക്കുന്നതിന് മുമ്പ് ഈ യാക്കോബിനെ ആകമാനം മാറ്റിമറിച്ചൊരു ചിന്താഗതിയായിരുന്നു ഇവിടെ പറയുന്നത്. ഞാൻ എപ്പോൾ കരുതും, ഞാൻ എന്റെ ഭവനത്തിന് വേണ്ടി, എനിക്ക് വേണ്ടി എപ്പോൾ കരുതും. ഇവിടെ ശ്രദ്ധിക്കണമേ, ഗൾഫിൽ ഇരിക്കുന്ന സാധാരണക്കാരായ ഞാൻ നിങ്ങൾ ഓരോരുത്തരും പലപ്പോഴും ഈ യാക്കോബ് 20 താമസിച്ചു എന്ന് നമ്മൾ ഈ ഉൽപ്പത്തി പുസ്തകം അതിന്റെ 31-ാം അധ്യായത്തിലൊക്കെ നമുക്ക് കാണുവാൻ കഴിയും. അത് വിട്ടാൽ അതിൻ്റെ അകത്ത് പറയുന്ന ഒരു പദം ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ ദീർഘവർഷങ്ങൾ നമ്മൾ ഗൾഫിലായിരിക്കുന്നു, 20-30 കാണും, 40 ആളുകൾ ഇവിടെ തന്നെ സുലഭമാണ്. അപ്പോൾ 30 നല്ല ആയുസ് മുഴുവൻ ഗൾഫിൽ കളയും. പക്ഷേ അവസാനം പോകുമ്പോഴേ അവർ ചോദിക്കുന്ന ചോദ്യമാണ്, ഇനി എപ്പോഴാണ് എന്റെ വീടിന് വേണ്ടി ഞാൻ കരുതുന്നത്. കാരണം ചില വർഷങ്ങൾ പലർക്കും വേണ്ടി ജീവിച്ചു, അല്ലെങ്കിൽ ഗൾഫുകാരെ കുറിച്ച് ആളുകൾ ഇങ്ങനെ തമാശയായി പറയുന്ന ഒരു പദമുണ്ട്, ചിന്തകളുണ്ട്. അത് സത്യാവസ്ഥ ഒരു കാര്യമാണ്. നമ്മുടെ വർഷങ്ങളെ പലതായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഗൾഫിൽ ആദ്യം വരുമ്പോൾ നമ്മൾ പലർക്കും വേണ്ടി ജീവിക്കുന്നു എന്നത് ശരിയാണ്. ശ്രദ്ധിക്കണമേ, നിങ്ങൾക്ക് അത് മനസ്സിലാകും. അവിടെ പറയുന്നത് പല ഘട്ടങ്ങളായി തിരിക്കാൻ, പല കാലഘട്ടങ്ങളായിട്ട് തിരിക്കാൻ കഴിയും. ആദ്യത്തെ കാലഘട്ടം സത്യം പറഞ്ഞാൽ പെങ്ങന്മാർക്ക് വേണ്ടി ജീവിക്കുന്ന ചില കാലഘട്ടമുണ്ട്. ഇത് പറഞ്ഞ കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു കാലഘട്ടം, കുടുംബത്തിന് വേണ്ടി ജീവിച്ച് അങ്ങോട്ട് ശരിയായി വരുമ്പോൾ അടുത്തത് നമ്മൾ അന്നേരം ആയിരിക്കും കല്യാണം കഴിക്കുന്നത്. നമ്മുടെ രീതി അനുസരിച്ച് ഒരു 25-30 ആകുമ്പോഴേ അടുത്ത സ്റ്റേജിലേക്ക് ഇടും. അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമുക്ക് വേണ്ടി കരുതുന്നത്. അങ്ങനെ കരുതി വരുമ്പോഴേ വീട്ടുകാർ പറയും, ഇങ്ങനെ പോയാൽ പോലെ ഒരു വീട് വെക്കണം. അപ്പോഴത്തേന് പിന്നെ അടുത്ത കുറച്ച് നാളുകൾ വീടിന് വേണ്ടി ജീവിക്കുന്ന വർഷങ്ങളുണ്ട്. ഇവിടുന്ന് കുബൂസും ബ്രെഡും ജാമും ഒക്കെ കഴിച്ച് പൈസ സ്വരൂപിച്ച് നാടിന് വേണ്ടി വീടിന് വേണ്ടി എന്ത് ചെയ്തു, ഒരു കടപ്പാടം വേണമല്ലോ എന്ന് കരുതി വീടിന് വേണ്ടി ജീവിക്കുന്ന ഒരു കുറച്ച് വർഷങ്ങളുണ്ട്. അതിനുശേഷം അതങ്ങോട്ട് ശരിയായി വരുമ്പോഴാണ് പിള്ളേരുടെ പഠിത്തം വരുന്നത്. പിന്നെ ജീവിക്കുന്നത് പിള്ളേർക്കാണ്. അങ്ങനെ കുറച്ച് കാലഘട്ടങ്ങളെ സബ് ഡിവൈഡ് ചെയ്താൽ പലർക്കും വേണ്ടി നമ്മൾ ജീവിച്ചു. അതിനുശേഷം ഒരു 55 ആകുമ്പോൾ ഷുഗറും പ്രഷറും നമ്മള് വിശുദ്ധന്മാരുടെ രോഗങ്ങളൊക്കെ സംഭവിച്ച് അങ്ങനെ നമ്മൾ നാട്ടിലേക്ക് കടന്നു പോകുമ്പോൾ ഒരു ക്രിസ്തീയ വിശ്വാസി അല്ലെങ്കിൽ പെന്തക്കോസ്തുകാരെ വെച്ച് ശരാശരി വെച്ച് നോക്കുമ്പോൾ ആളുകളെ പഠിച്ചു വരുമ്പോൾ ഒരു 55-60 നമ്മൾ പെൻഷൻ പ്രാപിച്ച് അല്ലെങ്കിൽ നാട്ടിലേക്ക് കടന്നു പോകുന്നു. ശ്രദ്ധിക്കണമേ, അങ്ങനെ ഞാൻ നോക്കുമ്പോൾ കുറച്ചുപേരൊക്കെ പഠിച്ചു വരുമ്പോൾ അവർക്ക് ഏകദേശം 55-60 പിള്ളേര് ഒരു ഹയർ സ്റ്റഡീസിലേക്ക് പോകുന്നത് നോക്കുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോകണം. കാരണം നമ്മൾ മനസ്സുദ്ദേശിക്കുന്ന ഒരു ശരീരം അങ്ങോട്ട് വരുന്നില്ല. അപ്പം ആ ലെവലിലേക്ക് അങ്ങോട്ട് പോകുമ്പോൾ എന്ത് ചെയ്തു, പിള്ളേരുടെ അടുത്ത ബാധ്യതയിലേക്ക് വരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നാൽ എന്ത് ചെയ്തു, ഇവിടത്തുള്ള നമ്മൾ നിങ്ങളുടെ മുമ്പിലുള്ള അല്ലെങ്കിൽ നമ്മുടെ സഭയിലുള്ള പല ആളുകളെ എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ അറിയാം എന്ത് ചെയ്തു, 55-60 എന്ത് ചെയ്തു, കുട്ടികളുടെ വിവാഹം അല്ലെങ്കിൽ അവരുടെ ബാധ്യതകൾ തീർക്കാൻ വേണ്ടി. അപ്പോൾ ആലോചിച്ച് നോക്കൂ, വലിയൊരു ഭണ്ഡാരമായി ഒരു പാണ്ഡക്കെട്ടുമായി പ്രവാസ ജീവിതം നയിക്കുന്ന സാധാരണക്കാരാണ് ഞാൻ നിങ്ങൾ ഓരോരുത്തരും. വസ്തുവകൾ വീട്ടിൽ തന്നെ ഉണ്ടെങ്കിലും എന്ത് ചെയ്തു, അത് വിറ്റുപറക്കി കളഞ്ഞില്ലെങ്കിലും എന്ത് ചെയ്തു, പലപ്പോഴും അതിന്റെ കൂടെ ഒന്ന് നേടുവാൻ വേണ്ടി അധ്വാനിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇവിടെ ഒരു ചിന്താഗതി പലർക്കും വരുന്നത് എന്ന് പറയുന്നത്, നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് കുറച്ച് വർഷങ്ങളായി ഗൾഫിലേക്ക് വന്നത്, പക്ഷേ ഇനി എങ്ങനെയാണ് കരുതുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത്. ചോദ്യം ചിഹ്നം ഈ കോവിഡ് കാലഘട്ടത്തിൽ സർവ്വസാധാരണമാണ്. ചുറ്റും കേൾക്കുന്ന വാർത്തകളൊന്നും യഥാർത്ഥ പ്രത്യാശ വരുന്നത് അല്ലെങ്കിൽ പോലും എന്ത് ചെയ്തു, ആ നമ്മുടെ വരവ് കുറഞ്ഞാലും ചെലവിനൊരു കുറവൊന്നുമില്ല. അപ്പം അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഈ യാക്കോബിന്റെ ചോദ്യം സർവ്വസാധാരണമാണ്. ചോദ്യം ചോദിക്കും, നമ്മൾ പുറമേ ചോദിച്ചില്ലെങ്കിലും മനസ്സുകൊണ്ട് ചോദിക്കും, ഇനി എങ്ങനെയാണ്, ഇത്ര വയസ്സായി അല്ലെങ്കിൽ ഇത്രയും കാലുകളായി എങ്ങനെയാണ് എന്റെ കുടുംബത്തിന് വേണ്ടി കരുതുന്നത്. അപ്പോൾ അത് തീർച്ചയായും അത് വിശ്വാസത്തിൽ കൂടി നമുക്ക് ചിന്തിക്കാൻ കഴിയും. ഒരു ദൈവവൈദ്യൽ കർത്താവ് കാൽവരിക്കുരിശിൽ നമുക്ക് വേണ്ടി മരിച്ചത് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മാത്രമല്ല പ്രിയപ്പെട്ടവരെ, അത് രോഗത്തിനും നമ്മുടെ സാമ്പത്തിക നന്മകൾക്കും നമ്മുടെ സമൃദ്ധിയുടെ ധാരാളിത്തമല്ല, നമുക്ക് ആവശ്യമായ സകല നന്മകളും ഹല്ലേലൂയ തരുവാൻ നമ്മുടെ കർത്താവ് സർവശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ. നമ്മുടെ ദൈവവചനത്തിൽ പ്രകാരം എന്റെ പോളിസി എന്ന് പറയുന്നത് വലിയ വലിയ ധനവാനായ ദൈവത്തെ, ദൈവവചനത്തിൽ നമ്മൾ സദൃശവാക്യം പഠിക്കുമ്പോൾ പദമുണ്ട്,
ധനവാനായ ദൈവത്തെ മറക്കുന്നതും ദരിദ്രനായി കൈനീട്ടി ദൈവനാമം ദുഷിക്കപ്പെടുന്നതിനേക്കാൾ നല്ലത് എന്ത് ചെയ്തു, ആ മീഡിയം രീതി കൂടെ എന്ത് ചെയ്തു കൊണ്ടുപോകും എന്ന് പറഞ്ഞാൽ കടമില്ലാത്തൊരു ജീവിതം, വലിയ ബാധ്യതയില്ലാത്തൊരു ജീവിതത്തിൽ കൂടെ കൊണ്ടുപോകുന്നത് തന്നെയാണ് ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ആ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടിരുന്ന ഒരു സുഭിക്ഷമായ ഒരു ജീവിതം. അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത് യാക്കോബ് 14 വർഷം ഞാൻ ലാബാന് വേണ്ടി ജീവിച്ചിട്ട് താൻ പറയുന്ന ഒരു ചിന്താഗതി, ശ്രദ്ധിക്കണമേ, ചിന്താഗതിയാണ് എന്റെ മനസ്സിൽ വന്ന കാര്യം. ഇവിടെ വായിക്കും യാക്കോബ് ചിന്തിക്കുകയാണ്, ഇത്രയും നാൾ അമ്മായിപ്പന് വേണ്ടി ജീവിച്ചു അല്ലെങ്കിൽ പലതിനു വേണ്ടി ജീവിച്ചു, ഇനി ഞാൻ മടങ്ങിപ്പോരണം, എനിക്ക് വേണ്ടി ആർ കരുതും എന്ന് ചിന്ത തുടങ്ങി. ചിന്തയിൽ കൂടി ഒരു വ്യത്യസ്തമായ ഒരു പ്രവൃത്തിയാണ് യാക്കോബ് ചെയ്യുന്നത്. നമുക്കറിയാം യാക്കോബ് എന്ത് ചെയ്യുന്നറിയാവും, യാക്കോബിന്റെ അടുത്ത ശേഷം ലാബാനുമായി ഒരു കോംപ്രമൈസിലേക്ക് വരുന്നു. കോംപ്രമൈസിലേക്ക് വന്നിട്ട് പറയുന്നു, ഇനിയും ഈ ആടുമാടുകൾക്ക് രണ്ടായി മാറുന്നു, വെള്ള ആടുകളെല്ലാം നീ അമ്മായിപ്പിനെടുത്തോ, ഇനിയും പുള്ളും പുള്ളിയും മറുവുള്ള അല്ലെങ്കിൽ കറുത്ത മറുകളുള്ള പുള്ളിയുള്ള വരയുള്ള ആടുകളെല്ലാം ആ സമ്പത്തെല്ലാം എനിക്കായിരിക്കും എന്ന് പറഞ്ഞ് താനൊരു എഗ്രിമെന്റ് കരാറിടുകയാണ്. ഈ എഗ്രിമെന്റ് അകത്ത് ലാബാനോട് പറയുമ്പോൾ ലാബാൻ അത് സമ്മതിക്കും, കാരണം ലാബാൻ ഒരു ഭയങ്കരമായ അമ്മായിപ്പൻ മാത്രമല്ല ഭയങ്കര കണക്കൂട്ടിലുള്ള ഒരാളാണ്. അപ്പൊ അതുകൊണ്ടാണല്ലോ എന്ത് ചെയ്തു, ആദ്യം ഈ പുള്ളിക്കാരൻ റാഹേലിനെ സ്നേഹിച്ചപ്പോ ലാബാൻ ഒന്നും പറഞ്ഞില്ല, പക്ഷേ കല്യാണ സമയത്തായപ്പം മൂത്ത ലേ കൊടുത്തിട്ട് പറഞ്ഞു എന്ത് ചെയ്തു, ഇവിടുത്തെ നാടുനടപ്പ് എങ്ങനെയാണ്, ഒരു കാര്യം ചെയ്യും, ലേ കെട്ട്, ഇനി റാഹേലിന് വേണ്ടി ഒരു 7 വർഷത്തോടെ ജീവിക്കുന്നു പറഞ്ഞു. ഈ മനുഷ്യൻ 14 വർഷം ഭാര്യമാർക്ക് വേണ്ടി ജീവിച്ചു. അപ്പോൾ അങ്ങനെ 14 വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് പുള്ളിക്ക് ഒരു വീണ്ടും വിചാരം ഉണ്ടായത്, ഇനി എനിക്ക് വേണ്ടി ഞാൻ അപ്പം ജീവിക്കും അല്ലെ. അപ്പം ഈ 14 വർഷം കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഈ പുള്ളിക്കാരൻ പറയുകയാണ്, ലാബാനോട് പറയുകയാണ്, ലാബാനെ ഒരു കാര്യം പറഞ്ഞാൽ നീ ഇവിടെ 31-ാം അധ്യായം അതിന്റെ 7-ാം വാക്യത്തിൽ നിങ്ങൾ കാണുന്നു, ഇവിടെ പറയുകയാണ്, നിങ്ങളുടെ അപ്പനോ എന്നെ ചതിച്ച് എന്റെ പ്രതിഫലം 10 പ്രാവശ്യം മാറ്റി. അവിടെ പറയുകയാണ് എനിക്ക് തരാമെന്ന് പറഞ്ഞ പ്രതിഫലം പോലും മാറ്റിയിട്ട് പുള്ളി വളരെ 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 കണ്ണിഞ്ഞാണ്, അതുകൊണ്ട് എന്ത് ചെയ്തു, എനിക്ക് തരാമെന്ന് പറഞ്ഞ വാക്ക് മാറുന്ന ഒരാളാണ് ഈ ലാബാൻ, അതുകൊണ്ട് എന്ത് ചെയ്തു, ഇനി ഞങ്ങൾ തമ്മിൽ ഒരു എഗ്രിമെന്റിലെ മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് ഒരു എഗ്രിമെന്റ് പറയുകയാണ്. ആ എഗ്രിമെന്റിൽ നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത കണ്ടിട്ടില്ലാത്ത ഒരു പോളിസിയാണ് ഈ അമ്മായിപ്പനും മരുമോനും പറയുന്നത്. ഒരു കാര്യം പറയാം, ഇതുവരെയുള്ള സമ്പത്തെല്ലാം അങ്ങയുടേതാണ്, അമ്മായിപ്പന്റെയാണ്. ഇനിയും ഒരു കാര്യം പറയാം, ഇനിയും വരുന്ന സമ്പത്തുകൾ വരുന്നത് നമ്മൾ അത് ഡിവൈഡ് ചെയ്യുന്നു. ശ്രദ്ധിക്കണമേ, പറയുന്നത് പുള്ളിയുള്ളതും മറുള്ളതെല്ലാം എനിക്കാണ് എന്ന് പറയുന്നു. എനിക്ക് വളരെ അതിശയിപ്പിക്കുകയും ചിന്തിക്കുകയും ചെയ്ത ഒരു കാര്യം പറഞ്ഞു, വെള്ള ആടുകൾക്കകത്ത് എങ്ങനെയാണ് മറുള്ള ആടുകളായി മാറുന്നത്. അപ്പൊ ആ ചിന്താഗതിയിലേക്ക് വരുമ്പോൾ അവന്റെ ഈ യാക്കോബിന്റെ മനസ്സിൽ ഒരു ചിന്താഗതി വന്നു, എനിക്ക് വേണ്ടി കരുതണം അല്ലെങ്കിൽ എന്റെ കുടുംബത്തിന് വേണ്ടി കരുതണം. ആ കരുതൽ ദൈവമക്കൾക്ക് തെറ്റല്ല. പലപ്പോഴും സാമ്പത്തിക വിഷയത്തെ കുറിച്ച് ആരും പറയാറില്ല, പ്രത്യേകിച്ച് ദൈവദാസന്മാർ പറയാറില്ല, കാരണം അത് എങ്ങനെയും പോകട്ടെ എന്ന് കരുതും. പക്ഷെ ആ വിഷയത്തെ കുറിച്ചുള്ള ഒരു ധാരണ ആർക്കും കൊടുക്കാറില്ല, കാരണം നമ്മുടെ ഒരു പല ചിന്താഗതികൾ അങ്ങനെ തന്നെയാണ്. സാമ്പത്തികം എന്ന് പറഞ്ഞാലെങ്കിൽ കർത്താവ് പോലും തന്റെ പരസ്യ ശുശ്രൂഷയിൽ പ്രസംഗിക്കുന്നത് പണത്തെ കുറിച്ച് വ്യക്തമായി പറഞ്ഞു, പണത്തെ കുറിച്ചുള്ള പണം എങ്ങനെ കൈകാര്യം ചെയ്യണം, പണത്തിന്റെ കാഴ്ചപ്പാട് എങ്ങനെയാണെന്ന് കർത്താവ് പഠിപ്പിച്ചിട്ടുണ്ട്. അതിനെ കുറിച്ചൊന്നും വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാലും ഇവിടെ പറയുന്നത് എന്റെ കുടുംബത്തെ കുറിച്ച് കരുതണം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് കരുത്, പുതിയ നിയമത്തിലാണ് വാക്യമുണ്ടോ, വാക്യം വായിക്കാം. നിങ്ങളുടെ ചിന്തയെ 1 തിമോത്തിയോസിന്റെ ലേഖനം അതിന്റെ 5-ാം അധ്യായം 8-ാം വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു. 1 തിമോത്തി 5:8 1 തിമോത്തിയോസിന്റെ ലേഖനം 5:8 തനിക്കുള്ളവർക്കും പ്രത്യേകം സ്വന്തം കുടുംബക്കാർക്കും വേണ്ടി കരുതാത്തവൻ വിശ്വാസം തള്ളിക്കളഞ്ഞ് അവിശ്വാസിയേക്കാൾ അധമനായിരിക്കുന്നു. ഇവിടെ പറഞ്ഞ ശ്രദ്ധിക്കണമേ, അൺബിലീവറാണ്, അല്ലെങ്കിൽ വിശ്വാസി, കാരണം തനിക്കുള്ളവർക്കും പ്രത്യേക സ്വന്തം കുടുംബക്കാർക്കും വേണ്ടി കരുതാത്തവൻ വിശ്വാസം തള്ളിക്കളഞ്ഞ അവിശ്വാസിയേക്കാൾ അധമനായിരിക്കുന്നു. അപ്പോൾ ശ്രദ്ധിക്കണമേ, ഇവിടെ നമ്മൾ കാണാൻ കഴിഞ്ഞത് എന്ത് ചെയ്തു, ഈ വിശ്വാസിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു ഡെഫിനിഷനാണ്, വിശ്വാസിയെ കുറിച്ചുള്ള ഡെഫിനിഷനാണ് വിശ്വാസി സ്വന്തം കുടുംബത്തിന് വേണ്ടി കരുതുന്നവനാണ്. അപ്പോൾ ഇവിടെ വായിക്കുന്നത് കരുതാത്തവനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന പദം ഭയങ്കര കട്ടിയായുള്ള പദമാണെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ പറയുകയാണ് അത് അവിശ്വാസിയേക്കാൾ അധമനാണ് എന്ന് പറഞ്ഞാൽ അവിശ്വാസിയല്ല, അതിനേക്കാൾ എന്ന് പറഞ്ഞാൽ കരുതലില്ലാത്ത അല്ലെങ്കിൽ നാളത്തെ കുറിച്ച് ചിന്തയില്ലാത്ത ആളുകളല്ലാത്ത അല്ലെങ്കിൽ നാളെ ചിന്ത വേണം, ചിന്തയില്ലാത്തവർ അവിശ്വാസിയാണെന്നവരെയാണ് ഈ പദിനെ കുറിച്ച് ഡെഫിനിഷൻ കാണുന്നത്. അപ്പോൾ പറയുന്നുണ്ട് സ്വന്തം കുടുംബത്തിന് വേണ്ടി, സ്വന്തം കുടുംബത്തിന് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരുതൽ അത് തെറ്റല്ല. യാക്കോബ് ഇവിടെ പറയുകയാണ് എന്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ എപ്പോൾ കരുതും. അപ്പോൾ ആ ചിന്ത ശരിയാണ്, ആ ചിന്തയിൽ കൂടിയാണ് അടുത്ത പ്രവൃത്തി നടക്കുന്നത്. മനസ്സിലായോ? പലപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്, എടാ കുഞ്ഞുങ്ങളൊക്കെ വളർന്നു വരുന്നു, അവരുടെ കാര്യം നോക്കണ്ടേ,
അല്ലെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദ്യങ്ങൾ വരുമ്പോൾ പലപ്പോഴും നമ്മൾ ഒഴിഞ്ഞു മാറാറുണ്ട്. ഒരു കാര്യം പറയാം, നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയോ, നമ്മുടെ ഭാവിക്ക് വേണ്ടിയോ ഒരു കരുതൽ എന്ന് പറയുന്നത് ദൈവവചന പ്രകാരം അത് തെറ്റല്ല. പക്ഷെ അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കാറില്ല. കർത്താവ് പഠിപ്പിച്ച ഒരു ഉപമിക്കാതെ ഒരു പട്ടണം ഒരാൾ പണിയാൻ വരുമ്പോൾ ആ പട്ടണത്തെ കുറിച്ചുള്ള ഒരു വീട് വഴി വീടോ പട്ടണമോ പണിയുന്നതിന് മുമ്പ് അവൻ അതൊരു കാഴ്ചപ്പാട് വേണം, അത് പണിയാൻ പറ്റുമോ ഇല്ലയോ. അപ്പൊ അതിനർത്ഥം എന്ത് ചെയ്തു, ഒരു വ്യക്തമായ പ്ലാൻ വേണം. മനസ്സിലായോ? ഇന്ന് സ്വാഭാവികമായ മലയാളികൾ അല്ലെ നമ്മളെ, അല്ലെങ്കിൽ മലയാളികൾ പ്രവാസികൾക്ക് വരുന്ന ഒരു പാളിച്ച എന്ന് പറഞ്ഞ വീട് വെക്കുന്നത് പോലും എന്ത് ചെയ്തു, മറ്റുള്ളവരെ കണ്ടിട്ടാണ്. പണ്ടൊരാളെ സരസനായ ഒരാൾ പറഞ്ഞതുപോലെ ജീവിതം വലിയ ചെലവില്ല, പക്ഷെ മറ്റുള്ളവരെ പോലെ ജീവിക്കുന്നത് ചെലവാണെന്ന്. അതും കേട്ടോ, ജീവിക്കാൻ ചെലവില്ല, പക്ഷെ മറ്റുള്ളവരെ പോലെ ജീവിക്കുക. നമ്മൾ വെക്കുന്ന വീട് വേറെ, നമ്മുടെ വീട് പലപ്പോഴും പലരെയും കോപ്പി അടിക്കാം. അടാ, അവൻ വീട് വെക്കുന്ന പോലെ നമ്മൾക്ക് എന്തിനാ വീട് വെക്കേണ്ട ആവശ്യം? നമ്മുടെ വീട്ടിലെ സാമ്പത്തിക സിറ്റുവേഷൻ, നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾ, നമ്മുടെ വീട്ടിലെ ആളുകളെ വെച്ച് അങ്ങനെ വെച്ചെടുത്താൽ പറയൂ. പക്ഷേ നമ്മൾ ഇതൊന്നും പറയുമ്പോൾ പലപ്പോഴും എന്ത് നമുക്ക് വിഷമം വരുന്നൊരു കാര്യമാണ്, നമ്മൾ ജീവിക്കാൻ വേണ്ടി നമുക്ക് വീടുകൾ മതി. മനസ്സിലായോ? അല്ലാതെ ആരെയും കാണിക്കുന്നത്, ആ കടം ആരടച്ചു തീർക്കും? പ്രിയപ്പെട്ടവരെ, ഒരിക്കലും ദൈവത്തിന് മേളിൽ ഇടരുത്. മനസ്സിലായോ? വീട് വെക്കുമ്പോൾ പ്രാർത്ഥിച്ച്, കട്ടള വെക്കുമ്പോൾ പ്രാർത്ഥിക്കാനും അവിടെ കൈമടക്ക് കൊടുക്കാനും ഓക്കെ ഒത്തിരി പേര് വരും. പക്ഷെ നമുക്കൊരു കടം കയറിയാൽ പറയും, കണ്ടോ കണ്ടോ അവന്റെ ധാരാളിത്തം കൊണ്ടാന്ന് പറയും. നമ്മളെ പറയും, നമ്മളെ ദുഷിക്കാനോ നമ്മളെ കളിയാക്കാൻ നിൽക്കും. പക്ഷെ ഒരു കാര്യം പറയാം, അല്ല നമ്മുടെ പ്രാപ്തി പോലെ ദൈവത്തിന്, ഞാൻ രാവിലെ പറഞ്ഞു, ദൈവത്തിനും കടം വാങ്ങിച്ചു കൊടുക്കണ്ട. സ്വത്രാശിയോ ദശാംശോ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ആ സാലറിക്കകത്തുനിന്ന് മാത്രമേ കൊടുക്കാവൂ. അത് തെറ്റായ ഉപദേശമാണ്. നിനക്ക് പ്രാപ്തി തന്നെങ്കിൽ, ഒരാൾ പറയും എനിക്ക് 10 രൂപ തന്നാലും ഞാൻ ചെയ്യാം, 10 രൂപ അല്ല 1 രൂപ തന്നിട്ടുണ്ടെങ്കിൽ 1 രൂപയ്ക്ക് ആ കണക്ക്. മനസ്സിലായോ? കണക്ക് വെച്ച് നോക്കുമ്പോൾ 1 രൂപയ്ക്ക് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ 1 രൂപയ്ക്ക് ചെയ്യണം, 10 രൂപ തന്നുള്ള 10 രൂപയ്ക്ക് ചെയ്യാം, 100 തന്ന 100 വേണ്ടി ചെയ്യുക. അല്ല, ദൈവം പ്രാപ്തി പോലെ, നമുക്ക് തന്ന പ്രാപ്തി പോലെയാണ് ചെയ്യേണ്ടത്. ഇവിടെ ഇവിടെ ശ്രദ്ധിക്കണമേ, ഈ പദം ശ്രദ്ധിക്കണമേ. ഒന്ന്, യാക്കോബിന് ഒരു ചിന്താഗതി വന്നു. യാക്കോബ് ചിന്തിച്ചു, വിശ്വാസം പ്രവൃത്തി വരണമെങ്കിൽ ആദ്യം അതിനെ ചിന്ത വേണം, അതിനെക്കുറിച്ച് ഒരു ബോധ്യം ഉണ്ടായിരിക്കണം. ഒരു സൗര വാക്യം, നമ്മൾ സാധാരണ വായിക്കാത്ത ഒരു വാക്യം ഞാൻ പറഞ്ഞു, സദൃശ്യവാക്യത്തിലേക്ക് വരാം. സദൃശ്യവാക്യം അതിന് 21-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം ഒരു വാക്യമുണ്ട്. ഈ സദൃശ്യവാക്യം 21:5, പ്രോവേർബ്സ് ചാപ്റ്റർ 21:5. ഉത്സാഹിയുടെ വിചാരങ്ങൾ സമൃദ്ധി ഹേതുകങ്ങളാകുന്നു, ബന്ധപ്പാടുകാരൊക്കെയും ബുദ്ധിമുട്ടിലേക്ക് അത്ര ബന്ധപ്പെടുന്നത്. അതിന്റെ അത് അത് കുറച്ചുകൂടെ സിമ്പിളായി ഇംഗ്ലീഷ് ഒക്കെ വായിച്ചാൽ മനസ്സിലാകാൻ പറ്റും. ഗുഡ് പ്ലാനിങ് ആൻഡ് ഹാർഡ് വർക്ക്. ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കണം. മനസ്സിലായി? ഒരു കാഴ്ചപ്പാടുണ്ട്, ഒരു ഉത്തരവാദിത്വം ഉണ്ടായിരിക്കണം. മനസ്സിലായി? എല്ലാത്തിനെ കുറിച്ച് നമുക്കൊരു പ്ലാനിങ് ഉണ്ടായിരിക്കണം. ആ പ്ലാനിങ് പ്രകാരം മുമ്പോട്ട് പോയാൽ വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ പലപ്പോഴും കുഴപ്പം വരുന്നത് എന്ത് ചെയ്തു, നമുക്ക് നാളത്തെ കുറിച്ച് ഒരു കാഴ്ചപ്പാടില്ല. പലപ്പോഴും നമ്മൾ അതിനെ വ്യാഖ്യാനിക്കുന്നത് ദൈവമല്ല, വിശ്വാസത്താൽ വാ തുറന്നവൻ വായിക്കാത്ത തരും, അല്ലെങ്കിൽ ആ ദൈവം തരും, ദൈവം വിശ്വാസത്താൽ ജീവിക്കുക എന്നൊക്കെ പറയുമ്പോൾ തന്നെ വിശ്വാസത്തിന്റെ അകത്ത് ദൈവം ജീവിക്കേണ്ടത് എങ്ങനെ എന്ന് ദൈവത്തിൽ നമ്മൾ പഠിപ്പിക്കുവാൻ കഴിയും. അതിനെക്കുറിച്ച് കൂടുതൽ ഡീപ്പായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ അതിനെക്കുറിച്ച് പഠിപ്പിക്കണം എന്ന് തന്നെയാണ് ഞാൻ ദൈവാത്മാ എന്നോട് പറയുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും സഹായത്തിൽ ഞാൻ ഇതിനെ കുറിച്ച് പറയാം. അപ്പോൾ ഞാൻ പറയുന്നത്, പലപ്പോഴും ഈ വിഷയത്തെ കുറിച്ച് ആളുകൾ മൗനം പാലിക്കുന്നതുകൊണ്ട് പലപ്പോഴും ഞാൻ പറയുന്നു, ഉദാഹരണം ഞാൻ ചോദിച്ചട്ടെ, വിദ്യാഭ്യാസം അല്ലെങ്കിൽ സാമ്പത്തിക കുറിച്ച് ബോധ്യമുള്ള, അതിനെ കുറിച്ച് പഠിക്കുന്ന ബേസിക് കാര്യങ്ങളുള്ള പ്രിയപ്പെട്ടവരാണല്ലോ എന്റെ മുമ്പിൽ ഇരിക്കുന്നത്. ഒരു കാര്യം ചോദിച്ചട്ടെ, നമ്മൾ വ്യത്യസ്തമായി ഒരു 20 വർഷമെങ്കിൽ കോളേജ് സ്കൂളിൽ പഠിച്ചിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ 15 വർഷമെങ്കിലും സ്കൂൾ കോളേജുകളിൽ പഠിച്ചിട്ടുണ്ട്. എവിടെയും വരവ് ചെലവ് കണക്കിനെ കുറിച്ചോ ജീവിക്കാൻ എങ്ങനെ എന്ന് പഠിപ്പിച്ചു തരുന്നില്ല. ഇനിയും വലിയ CA-ക്കാരന് MA, MCOM ഫിനാൻഷ്യൽ കാര്യത്തെ കുറിച്ച് പഠിപ്പിക്കുന്നവരോടുകൊണ്ട് ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് ജീവിക്കാൻ വേണ്ടി, എങ്ങനെയാണ് ജീവിക്കാനുള്ള കാര്യങ്ങൾ ക്രമീകരിക്കുക. ഉദാഹരണം, കുട്ടികളെ പഠിപ്പിക്കുന്നു, വരവ് ചെലവിനെ കുറിച്ച് പഠിപ്പിക്കാറുണ്ടോ? പണ്ടൊക്കെ പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ, ഞാൻ പറയലേ, വീട്ടിൽ കറണ്ട് ലൈറ്റ് വെറുതെ കടന്നാൽ തന്നെ വഴക്ക് പറയും, അല്ലെങ്കിൽ വെള്ളം വെറുതെ പോവാ പറയും. എടാ, ഇതൊക്കെ കാശ് കൊടുത്ത് നമ്മുടെ ഫ്രീ ആയിട്ട് കിട്ടിയാൽ പോലും വീട്ടിൽ മാതാപിതാക്കൾ വഴക്ക് പറയുന്നവരാണെന്നാണ് കരുതുന്നത്. ഇപ്പോൾ ഞാൻ കേട്ടെ, പല കുട്ടികളും ഞാൻ ഇവരെ വഴക്ക് പറയാറുണ്ട്, എടാ ലൈറ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ട് ലൈറ്റ് ഇടുക, വെറുതെ പാഴാക്കി കളയുന്നതിന് അതിന്റെ പിന്നിൽ 1 രൂപയോ 1 ദിർഹംസോ ചെലവായി പോകുന്നുണ്ട്. അതിനെക്കുറിച്ച് പലർക്കും ബോധ്യമില്ല. ഒരു കാര്യം ഞാൻ പറയാം, ഇവിടെ എനിക്കാരും ഫ്രീ തന്നിട്ടില്ല, ഒന്നും ഫ്രീ കിട്ടിയിട്ടില്ല. ഞാൻ കാശ് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ കാശ് കൊടുത്താൽ വാങ്ങിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് ആർക്കും അങ്ങനെ കിട്ടുന്നില്ലെന്ന് തന്നെ ഞാൻ കരുതുകയാണ്. പക്ഷേ ഞാൻ ദൈവനാമത്തിനും ദൈവവേലയ്ക്കും കുടുംബത്തിനും വരേണ്ട നന്മകൾ എന്തിനു പാഴാക്കി കളയുന്നു? നിങ്ങൾ ധാരാളിയാണെന്ന് കാണിച്ചാൽ ആരാണ് നിങ്ങൾക്ക് മാന്യത തരുന്നത്? പലപ്പോഴും പലരും എന്നോട് പറയും, നിങ്ങളുടെ വാഹനം മാറ്റുക, പല പല സെറ്റപ്പുകൾ വയ്ക്കും. അങ്ങനെ ധാരാളിത്തം കാണിച്ചു കഴിഞ്ഞാൽ ആരാണ് നമ്മളെ കൂടുതൽ ബഹുമാനിക്കുന്നത്? അതൊന്നുമല്ല, നമുക്ക് തന്ന പ്രാപ്തി പോലെ ജീവിക്കാൻ ദൈവം സാഹചര്യം തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ജീവിക്കുക എന്നത് ദൈവമക്കളുടെ ഒരു കടമയാണ്. അല്ലെങ്കിൽ ദൈവനാമത്തെ നമ്മൾ ദൂഷിക്കപ്പെടുന്നു.
ഇവിടെ ശ്രദ്ധിക്കണമേ, ഇവിടെ സദൃശവാക്യം 21:5 നമ്മൾ വായിച്ചത് ചെയ്തു ഗുഡ് വർക്ക് ആൻഡ് പ്ലാനിങ് ആ അതിന്റെ വിവർത്തനം എങ്ങനെയാണ്. അപ്പോൾ ഒരു ചിന്ത വേണം, നാളത്തെ കുറിച്ചൊരു ചിന്ത വേണം, ഏത് കാര്യം വിശ്വാസത്തിന്റെ പ്രവൃത്തിയുടെ പിന്നിൽ ചിന്ത വേണം. ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾക്ക് അറിയുന്ന ഒരു ഉദാഹരണമാണ് മുടിയനായ പുത്രൻ. മുടിയനായ പുത്രനെ കുറിച്ച് കഥ അറിയാം, ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 15:17 വായിക്കുന്നത്. അതിന്റെ അതിങ്ങനെ വായിക്കുന്നു, മുടിയനായ പുത്രൻ ഒരു ചിന്തിക്കുന്നു, എന്റെ വീട്ടിൽ എന്റെ അപ്പന്റെ വീട്ടിൽ ആളുകൾ തിന്ന് ശേഷിപ്പിക്കുന്നു, ഞാനോ പട്ടിണി കിടക്കുന്നു. കേട്ടോ, ഒരു തോട്ട് അവന്റെ ഹൃദയത്തിലേക്ക് വീഴുന്നു. അത് തീർച്ചയായും ഞാൻ പറയുന്നു ദൈവം കൊടുത്തൊരു ചിന്തയാ. ഈ മുടിയനായ പുത്രൻ എന്ന് പറയുമ്പോൾ ദൈവസന്നിധിയിലേക്ക് ഒരു മാനസാന്തരം ഒരു സ്പാർക്ക് അവന്റെ ഹൃദയത്തിൽ വരുമ്പോൾ അവൻ ചിന്തിക്കണം, ഇങ്ങനെ ജീവിച്ചാൽ പോരെ, വാളവരെ പോലും കിട്ടത്തില്ല, പന്നിക്ക് പോലും ഉടമസ്ഥന് പോലും എന്നെ വേണ്ടത്, എന്തിനാ ഇങ്ങനെ ജീവിതം, ഞാൻ തിരിച്ചു പോകുക എന്ന് പറഞ്ഞാൽ തിരിച്ചു പോക്കിലേക്ക് അവന്റെ ഹൃദയത്തിൽ വന്നൊരു സ്പാർക്കാണ്, ഒരു ചിന്താഗതിയാണ് അവനെ മടക്കി വരുത്തിയത്. അതിന്റെ 17 താഴോട്ട് നമ്മൾ 20 വായിക്കുമ്പോൾ എഴുന്നേറ്റ് അപ്പന്റെ ഭവനത്തിലേക്ക് അവൻ പോയി എന്നാണ് വായിക്കുന്നത്. അല്ലെ, അങ്ങനെയല്ലേ വായിക്കുന്നത്? കണ്ടോ, ഇത് കേട്ടിട്ട് ശരിയല്ലേ? അപ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത് സ്പാർക്ക് അവന്റെ ഹൃദയത്തിലേക്ക് ദൈവാത്മാവ് കൊണ്ടുവിട്ടപ്പോൾ അവൻ അടച്ചു വെച്ചിട്ട് വീണ്ടും പന്നിയുടെ കൂട്ടിലേക്ക് പോയില്ല. മനസ്സിലായോ? ആ സ്പാർക്ക് വന്നപ്പോൾ അവൻ പ്രതികരിച്ചു. മനസ്സിലായോ? വിശ്വാസം പ്രവൃത്തി നടത്തണം. മനസ്സിലായോ? വിശ്വസിക്കുന്നവർ പ്രവൃത്തിയിലേക്ക് വരണം. ദൈവവചനത്തിൽ അങ്ങനെയാണ് യാക്കോബ് ലേഖനം പഠിപ്പിക്കുന്നത്, വിശ്വാസം പ്രവൃത്തി ഇല്ലെങ്കിൽ നീ നിർജീവമാണ്. പ്രവൃത്തി ഇല്ലാത്ത വിശ്വാസം നിർജീവമാണ്. പഠിക്കാൻ ദൈവം എന്നോട് പറഞ്ഞു നല്ല വിജയം തരുന്നു. വിജയം തരുന്നെങ്കിൽ വിജയം തരുമെന്ന് പറഞ്ഞു കണ്ണടച്ച് കിടന്ന് ഉറങ്ങിയാ മതിയോ? പഠിക്കണം. ഞാൻ പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഹോൾ ടിക്കറ്റ് എങ്കിലും പോയി വാങ്ങിക്കണം. പരീക്ഷയുടെ അന്ന് പോണം, പരീക്ഷാ ഹാളിൽ കയറണം, ബെഞ്ചയിൽ ഇരുന്ന പേര് കൊണ്ട് പേപ്പർ കൊണ്ട് എഴുതി തുടങ്ങുമ്പോൾ എന്ത് ചെയ്യും? ആ ദൈവം പ്രവർത്തിക്കും, ഓർമ്മശക്തി തരും, ദൈവം എഴുതും, അങ്ങനെ വിജയം കിട്ടും. അല്ലാതെ പഠിക്കാതെ, ഞാൻ രാവിലെ പറഞ്ഞില്ല ഗൾഫിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ആരും ചുമ്മാ തിരുവനന്തപുരം എയർപോർട്ടിന്റെ അതുവഴി ഇങ്ങനെ കാണാൻ ശംഖുമുഖത്തേക്ക് പോയപ്പോൾ അന്നാളൊന്ന് പോയേക്കാന്ന് പറഞ്ഞ് വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് അടുത്ത ഫ്ലൈറ്റിൽ കയറി വന്നവരൊന്നും അല്ലല്ലോ. എത്രയോ നാളുകൾക്ക് പാസ്പോർട്ട് എടുത്ത് വിസയെ കുറിച്ച് ചിന്തിച്ച് അതിനുവേണ്ടി പ്രാർത്ഥിച്ച്. തീർച്ചയായും ഞാൻ പറയുന്നു, ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരുടെ പിന്നിലും ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. വെറുതെ കയറി വന്നതല്ല, ഞാൻ അങ്ങനല്ല വന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളോടൊന്നും പറയുന്നു, അങ്ങനൊന്നും ചാടി കയറി വന്നതൊന്നുമല്ല, ദൈവത്തിന്റെ പദ്ധതി നമ്മുടെ മേലുണ്ട്. നിങ്ങൾ ചിന്തിച്ചു, നിങ്ങൾ പ്രാർത്ഥിച്ചു, നിങ്ങൾക്ക് വേണ്ടി കുടുംബക്കാര് സഭക്കാര് പ്രാർത്ഥിച്ചതിന് അനന്തരഫലമാണ് ഞാൻ നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ അവിടുന്ന് ഇവിടുന്ന് പറഞ്ഞു വിടാൻ നമ്മൾ ദൈവത്തിന്റെ ഒരു പദ്ധതിയുണ്ട്. പക്ഷേ നമ്മൾ ഏത് സമയം കെട്ടുകെട്ടി പോവാൻ അങ്ങനെ നിൽക്കരുത്. കോവിഡ് അല്ല എന്ത് വന്നാലും ദൈവം നമ്മളെ നിൽക്കുന്നിടത്തോളം നമ്മൾ നിർത്തും. ഹലലുയ, ദൈവത്തിന്റെ പദ്ധതി ഹലലുയ, നിർത്താതെ ഞാൻ പോകത്തില്ല, നമ്മളാരും പോരത്തില്ലെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് ദൈവത്തിൽ ആഴമായ ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം. മനസ്സിലായോ? അപ്പോൾ ഞാൻ പറയുന്നത് നമുക്ക് ചിന്താഗതിയുണ്ട്, നമ്മൾ പ്രാർത്ഥിച്ചു, അങ്ങനെ വിശ്വാസത്താൽ കയറി വന്നവരാണ്. അപ്പോൾ നമുക്ക് ചിന്ത, അപ്പോൾ ഈ മുടിയനായ പുത്രൻ എന്ത് ചെയ്തു? തന്റെ മനസ്സിലൊരു സ്പാർക്ക് വന്നു, ചിന്താഗതി വന്നു. തീർച്ചയായും അത് ദൈവവചനത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ദൈവത്തിന്റെ ആത്മാവ് അങ്ങനെ പ്രവർത്തിക്കാൻ കഴിയുമോ? കഴിയും. പഴയ നിയമത്തിൽ ഒരു ഉദാഹരണമുണ്ട്, ഉൽപ്പത്തി പുസ്തകത്തിൽ എടുക്കുക. ഉൽപ്പത്തി പുസ്തകം അതിന്റെ യോസഫിനെ കുറിച്ച് പറയുന്ന ഒരു വാക്യമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 41 സോറി, ഉൽപ്പത്തി പുസ്തകം 41 അതിന്റെ 41 താഴോട് നമ്മൾ വായിക്കുമ്പോൾ 34 മുതൽ ഒരു സ്വപ്നത്തിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ്, ഫറവോൻ കണ്ട ഒരു സ്വപ്നത്തിന്റെ എക്സ്പ്ലനേഷൻ ആണ്. വിചാരകന്മാരെ ആക്കി ശുദ്ധിയുള്ള 7 സംവത്സരത്തിൽ ഇസ്രായേൽ ദേശത്തിലെ വിളവിൽ 1/5 വാങ്ങണം. ഈ വരുന്ന നല്ല സംവത്സരങ്ങളിലെ വിളവൊക്കെയും ശേഖരിച്ച് പട്ടണങ്ങളിൽ ഫറവോന്റെ അധീനത്തിൽ ധാന്യം സൂക്ഷിച്ചു വെക്കണം. ആ ധാന്യം മിസ്രയീം ദേശത്ത് വരുവാൻ പോകുന്ന ക്ഷാമമുള്ള 7 സംവത്സരത്തേക്ക് ദേശത്തിന് സംഗ്രഹമായിട്ടിരിക്കണം. എന്നാൽ ദേശം ക്ഷാമം കൊണ്ട് നശിക്കയില്ല. ഈ വാക്ക് ഫറവോനും അവന്റെ സകല ഭൃത്യന്മാർക്കും ബോധിച്ചു. ഫറവോൻ തന്റെ ഭൃത്യന്മാരോട്, ദൈവാത്മാവുള്ള ഈ മനുഷ്യരെ പോലെ ഒരുത്തനെ കണ്ടു കിട്ടുമോ എന്ന് പറഞ്ഞു. പിന്നെ ഫറവോൻ യോസഫിനോട്, ദൈവം ഇതൊക്കെ നിനക്ക് വെളിപ്പെടുത്തി തന്നതുകൊണ്ട് നിന്നെ പോലെ വിവേകവും ജ്ഞാനവും ഉള്ളവൻ ഒരുത്തനുമില്ല. നീ എന്റെ ഗ്രഹത്തിന് മേലധികാരിയാകും,
അപ്പോൾ ഈ ഈ ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് അറിയുന്നത് കൊണ്ട് ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്തു, അത് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. കാരണം 7 വർഷം ക്ഷാമവും 7 വർഷം സമൃദ്ധിയും, അതിനുശേഷം 7 വർഷം ക്ഷാമവും ഉണ്ടാകും. ഇതാണ് അതിന്റെ വിവർത്തനം, അതിന്റെ എക്സ്പ്ലനേഷൻ അങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ട് ദൈവാത്മാവിൽ ഈ ഫറവോൻ കണ്ട സ്വപ്നത്തിന് വ്യാഖ്യാനം കൊടുത്ത ശേഷം ഈ യോസഫ് പറയുന്നത് ശ്രദ്ധിക്കണമേ, ആ വാക്യം ശ്രദ്ധിക്കണമേ. അതിനുശേഷം യോസഫിനോട് ദൈവാത്മാവ് അതിന്റെ സൊല്യൂഷനോട് വെളിപ്പെടുത്തി കൊടുക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത് 7 വർഷം സമൃദ്ധി ഉണ്ടെങ്കിൽ 7 വർഷം എന്ത് ചെയ്തു, നിങ്ങൾ സംഭരിക്കണം, നിങ്ങൾ സ്റ്റോർ ചെയ്യണം. അങ്ങനെ വളവൾ വായിക്കുന്ന സംഗ്രഹിക്കുന്ന ദേശങ്ങൾ, അവിടെ റംസീസ് പോലുള്ള വലിയ പട്ടണങ്ങൾ, വലിയ വെയർ ഹൗസ് പണിഞ്ഞു. വെയർ ഹൗസ് പണിഞ്ഞിട്ട് അന്നത്തെ ചരിത്രകാരന്മാരെ പറയുന്നത് എല്ലാവർക്കും വിതയ്ക്കാൻ കൊടുത്തിട്ട് പറഞ്ഞു എല്ലാവരും വിതയ്ക്കണം. വിതച്ച് കിട്ടുകയോ കിട്ടത്തില്ലയോ, നിങ്ങൾ ശരിക്കും വിതയ്ക്കുക. വിതച്ചിട്ട് നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞിട്ട് എല്ലാം ആ കഥനാവിലേക്ക് ദൈവം അല്ലെങ്കിൽ ആ രാജ്യത്തിലേക്ക് സംഭരിച്ചു വെക്കുന്നു. 7 വർഷം എന്ത് ചെയ്തു, 7 വർഷം വിതച്ചിട്ട് ആ സമൃദ്ധിയുള്ള സമയത്ത് കൂട്ടിവെച്ചു അല്ലെ, നിങ്ങൾക്കറിയാമല്ലോ. അതിനുശേഷം സമൃദ്ധി ക്ഷാമമുള്ള സമയത്ത് ഈ വെയർ ഹൗസിൽ നിന്ന് നമ്മുടെ മാവിൽ സ്റ്റോർ വഴി ഇങ്ങനെ കൊടുത്തു കൊടുത്തു തുടങ്ങി. ഒരു ശ്രദ്ധിക്കണമേ, അന്യദേശത്ത് കിടക്കുന്ന യാക്കോബിന്റെ മക്കൾ, മനസ്സിലായോ, ആ മിസ്രയീം ദേശത്ത് വരണമെങ്കിൽ മിസ്രൈമർക്ക് ഇഷ്ടം പോലെ ആഹാരം ഉണ്ടെന്നൊരു ബോധ്യമുണ്ടവർ മാത്രമേ ഉള്ളൂ അടുത്ത സംസ്ഥാനത്ത് കൊടുക്കത്തുള്ളൂ, അല്ലെ അടുത്ത രാജ്യത്ത് കൊടുക്കത്തുള്ളൂ അല്ലെ. അപ്പോൾ 7 വർഷം സമൃദ്ധി ഉണ്ടെന്ന് കരുതി സമൃദ്ധിയുടെ സമയത്ത് എന്ത് ചെയ്തു, ആ ഒന്നും പ്രവർത്തിക്കാതെ ഒന്നും വിതയ്ക്കാതെ കൊയ്യാതെ എന്ത് ചെയ്തു, ആ 7 വർഷം ക്ഷാമമുള്ള സമയത്ത് കൈ നീട്ടിയിരുന്നാൽ ഒരു വർഷം. ഇത് ശ്രദ്ധിക്കണമേ, നിങ്ങൾക്ക് ഇതിന്റെ അവസാനം അറിയുന്നതുകൊണ്ട് ഞാൻ വേഗത്തിൽ പോകുന്നത്, അത് എന്ത് ചെയ്തു, ഒരിക്കലും യാക്കോ യോസഫിനോടുള്ള വാക്തത്വം നിവർത്തിയിരിക്കത്തില്ല. അതുകൊണ്ടാണല്ലോ യാക്കോബിന്റെ സന്തതി വന്നിട്ട് എന്ത് ചെയ്തു, തന്റെ സഹോദരന്മാർ വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ പഞ്ചപാപങ്ങളാ, ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങൾ ഇതൊന്നും ചെയ്തില്ല എന്ന് പറയാൻ കാരണം എന്താണെന്നറിയോ, ദൈവാത്മാവ് യോസഫിൽ കൂടി ദൈവം വെളിപ്പെടുത്തി. മനസ്സിലായി, അർത്ഥം മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പോൾ ആ ആ എക്സ്പ്ലനേഷൻ കേട്ടപ്പോൾ ആ ഫറവോൻ പറയുന്ന ഒരു വാക്കും എനിക്ക് നന്നേ അങ്ങ് ബോധിച്ചു. അവിടെ പറയുന്ന ഒരു വാക്യമുണ്ട്, എന്ത് ചെയ്തു, ഫറവോൻ യോസഫിനോട് നിനക്ക് ഇതൊക്കെ ദൈവം വെളിപ്പെടുത്തി. 38-ാം വാക്യം കണ്ടോ, ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ വേറൊരുത്തനെ കണ്ടുകിട്ടുമോ ണ്ടോ. അപ്പോൾ യോസഫിന്റെ മേൽ എന്തുണ്ട്, ദൈവാത്മാവുണ്ട്, മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. അങ്ങനെ ഉണ്ടെങ്കിൽ കോവിഡ് കാലഘട്ടത്തിലും അല്ല ദൈവമക്കളെ, ദൈവാത്മാവ് ഉണ്ടെന്ന് പറയുമ്പോൾ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത് മാത്രമല്ല, നാളെ കുറിച്ചും ഹല്ലേലൂയ ചില ബോധ്യമുള്ള ആളുകളായിരിക്കണം ദൈവമക്കൾ, മനസ്സിലായോ? അത് എല്ലാവർക്കും മനസ്സിലാകണമെന്ന് എല്ലാവരും ആമേൻ പറയുമെന്ന് ഞാൻ അറിയുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നമ്മളെ ആരോ അല്ല ആരെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്, ഹല്ലേലൂയ, ചെയ്യുന്നതല്ല എങ്ങനെയും ചെയ്യട്ടെ കടം കയറിയ ദൈവാത്മാവ് തരും, അങ്ങനൊന്നും അല്ല. ദൈവാത്മാവ് ഇവിടെ കണ്ട യോസഫിനോടൊരു പറഞ്ഞത് വാക്തത്തിൽ നിവർത്തിയിരിക്കുമ്പോഴും ദൈവാത്മാവ് പറഞ്ഞു ക്ഷാമവും സമൃദ്ധിയും കണ്ടു, അത് രണ്ട് സ്വപ്നമാണ്. പക്ഷെ വ്യാഖ്യാനിക്കുമ്പോൾ ദൈവാത്മാവ് പറഞ്ഞു കൊടുത്തു, സമൃദ്ധിയുള്ള സമയത്ത് ക്ഷാമമുള്ള കാലഘട്ടത്തിന് വേണ്ടി നീ സംഭരിച്ചു വെക്കണം കണ്ടോ. ആ സംഭരിച്ചു വെച്ചത് കൊണ്ടാണ് ആ ദേശത്തിന് മാത്രമല്ല അങ്ങകലെയുള്ള അന്യ സംസ്ഥാനത്ത് രാജ്യത്തുള്ള യാക്കോവിന്റെ ചെവിയിൽ ആ വാർത്ത കേട്ട് യാക്കോവ് സന്തതികളെ വിട്ട് തന്റെ സഹോദരന്മാരെ വിട്ട് ഇവിടെ നിന്ന് ധാന്യങ്ങൾ കൊള്ളാൻ വേണ്ടി വിട്ടത് ഈ ദൈവാത്മാവിന്റെ ദീർഘവീക്ഷണം കൊണ്ടാണ്, മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ദൈവാത്മാവിന്റെ ഒരു കാര്യമുണ്ട് ഞാൻ പറയാൻ, പ്രിയപ്പെട്ടവരെ, അത് കാണുന്നതല്ല കാണാത്തതിനെ കാണണം. ഹല്ലേലൂയ. കോവിഡ് കാലഘട്ടത്ത് ദൈവമക്കളെ നിങ്ങളുടെ വരവനുസരിച്ച് ചെലവെയ്യണം അല്ലേ, മനസ്സിലായോ? വരവനുസരിച്ച് ചെലവ് ചെയ്യാതെ കടം കയറിയിട്ട് അത് ദൈവം തന്ന കടമാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. ഒന്നുകൂടെ ഞാൻ പറയാം, ഹല്ലേലൂയ, നിങ്ങൾ എവിടൊക്കെ മിതയത്തിൽ എങ്ങനെ ജീവിക്കണമെന്ന് ദൈവാത്മാവ് പറയും, മനസ്സിലായോ? അത് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് തെറ്റല്ല പ്രിയപ്പെട്ടവരെ, മനസ്സിലായോ? അല്ലെങ്കിൽ നിങ്ങളുടെ ബാധ്യത, നിങ്ങളുടെ ഉത്തരവാദിത്വം, നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ, നിങ്ങളുടെ സാലറി, നിങ്ങളുടെ ബാധ്യതകൾ എന്താന്ന് കുടുംബം അറിയണം. അങ്ങനെ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ചു നോക്ക്, ഞാൻ പറയാം അത് ദൈവത്തിന്റെ വലിയ പ്രവൃത്തി നമ്മുടെ സഭകളിൽ നടക്കും. ഹല്ലേലൂയ. ഞങ്ങളത് വിശ്വാസത്താൽ ഹല്ലേലൂയ അത് ചെയ്യുന്ന ആളുകളാണ്. ഒരു കാര്യം പറയാം, ചില ബാധ്യതകൾ ചില പ്രശ്നങ്ങളുണ്ട്, ഞങ്ങൾ കുടുംബമായത് ഷെയർ ചെയ്തിട്ട് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു, ദൈവമേ ചില നാളുകൾ കഴിയുമ്പോൾ കടം മാറണം, കടത്തിന് വേണ്ടി ബാധ്യതകൾ ബാധ്യത വന്ന ഒരു കാര്യം ഞാൻ പറയാം, ഗൾഫ് മലയാളികളുടെ 90% കടത്തി ജീവിക്കുന്നവരാണ്, മനസ്സിലായോ? 90% ആളുകൾ കടം ജീവിക്കും. കടം കൊണ്ട് എന്ത് സംഭവിക്കുന്നവരാ, നിങ്ങൾ ഒരു പക്ഷെ ആങ്സൈറ്റി, BP, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവും പ്രാർത്ഥിക്കാൻ ഒരു തോന്നലും വരത്തില്ല. കാരണം നാളത്തെ കടക്കാരനെ കുറിച്ച് ചിന്തിക്കണോ, നമ്മളിന്ന് ഉപയോഗിച്ച് പ്രാർത്ഥിക്കൂ. ഒരു കാര്യം പറയാം, ഇതിന് അനന്തരഫലമുണ്ട്. ലോക രാജ്യങ്ങളിൽ പോലും ഇതിന്റെ രീതിയിൽ ഒരു തെറ്റായ ധാരണ കൊണ്ടുപോകുന്നു, മനസ്സിലായോ?
ശ്രദ്ധിക്കണമേ, ആ ഈ ഇന്ന് ഇവിടെ യു എ നിൽക്കുമ്പോൾ നിങ്ങൾ ഡെബിറ്റ് കാർഡിനേക്കാളും കൂടുതൽ ആൾക്കാർ നിങ്ങളെ പ്രചോദിപ്പിക്കുന്നത് ക്രെഡിറ്റ് കാർഡിന് വേണ്ടിയാണ്. പലയിടത്തും ക്രെഡിറ്റ് കാർഡാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ ക്യാഷ് എന്ന് ചോദിച്ചാൽ ചില സ്ഥാപനങ്ങൾ ചെന്നാൽ ക്യാഷ് വേണ്ട, ക്രെഡിറ്റ് കാർഡ് തരാൻ പറയുന്നുണ്ട്. ഞാൻ പറയട്ടെ, ഞാൻ ക്യാഷ് തരാം, ഇല്ലല്ലേ ക്രെഡിറ്റ് കാർഡ് മതി. എടേ, കാരണം അറിയോ, ഇവന് ആ ക്രെഡിറ്റിന്റെ അകത്ത് ജീവിക്കും, ഇവന്റെ ജീവിതം മുഴുവൻ ക്രെഡിറ്റിന്റെ അകത്ത് കറങ്ങി 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 കിടക്കും. ഇത് തന്നെയല്ലേ യോ, ഇത് തന്നെയല്ലേ ലാഭാൻ ചെയ്തത്. അമ്മായിപ്പന അത് വ്യക്തിയാ, പക്ഷെ വ്യക്തിയേക്കാൾ ഞാൻ അതിനെ ഡീപ്പായി പഠിപ്പിക്കുമ്പോൾ അതൊരു ശക്തിയാ. അവന്റെ സാമ്പത്തിക മേഖലയെ കറക്കി 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 14 വർഷം, അടുത്ത 20 വർഷം അവനെ കറക്കി അതിന്റെ അകത്ത് നിൽക്കും അല്ലെ. അതിനകത്ത് നമ്മൾ വായിക്കുന്ന 10 പ്രാവശ്യം ഈ ലാഭാൻ എന്ന് പറഞ്ഞു, ഞാൻ പറഞ്ഞു ലാഭാൻ ഒരു വ്യക്തിയായി ചിന്തിക്കരുത്, അതൊരു ദുർശക്തിയാണ്. ആ ശക്തി എന്ത് ചെയ്യുന്നറിയാവോ, അവന്റെ നന്മകളെ കാർന്ന് തിന്നുന്ന ശക്തിയായി മാറി. 14 ഓരോ വർഷം കേട്ട് കേട്ടി ഇടുക അല്ലെ. ഇന്ന് രാവിലെ നമ്മൾ ചിന്തിച്ചു, മുതലാളി പറയുന്നത് തന്നെ, ഇതെല്ലാം നിന്റേതാ, നിന്റേതാണെന്ന് നമ്മളെ പഠിപ്പിക്കും. നമ്മളോട് പറയും നിന്റേതാണെന്നും പറയും, പക്ഷേ നമ്മളൊരു റിസൈൻ ലെറ്റർ കൊടുത്തേ നിന്റേതും എന്റേതും മാറും. മനസ്സിലായോ, സാഹചര്യങ്ങൾ മാറുമ്പോൾ അല്ലെങ്കിൽ പണത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർ പറയും എന്ത് ചെയ്തു, നമ്മുടെ സാലറി പൈസ അല്ല ഗ്രാറ്റുവിറ്റിയും ബോണസും ഒന്നും വാരിക്ക് ഒരു തരത്തില്ല അല്ലെ. ഇതാണ് ഇവിടുത്തെ സാഹചര്യം. അപ്പോൾ ഇവിടെ ലാഭാൻ പഠിപ്പി, ലാഭാൻ ചിന്തിക്കുന്നുണ്ട്, ലാഭാൻ ശ്രദ്ധിക്കണമേ. ലാഭാൻ എന്ത് ചെയ്തു, 10 പ്രാവശ്യം വാക്ക് മാറ്റി, പറയുന്നത് എന്ത് ചെയ്തു, നന്മ തരാം, നന്മ തരാം, അടുത്ത വർഷം തരാം, അടുത്ത വർഷം തരാം, ബോണസ് തരാം, ഗ്രാറ്റുവിറ്റി തരാം, സാലറി കൂട്ടിത്തരാം. നമ്മളെ കൊണ്ട് ഈ ഫറവോന്റെ ചിന്താഗതി പോലെ കൂടുതൽ ജോലി ചെയ്യിപ്പിക്കുന്ന അല്ലാതെ ഇതിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചെടുക്കാൻ പറ്റത്തില്ല. പകരം ലാഭാൻ ചിന്തിച്ചൊരു ചിന്തയാണ് എന്നെ സന്തോഷിപ്പിച്ചത്. യാക്കോബ് ചിന്തിച്ചു, യാക്കോബ് പറയുന്നു ഞാൻ മൂലം നീ അനുഗ്രഹിക്കപ്പെട്ടല്ലോ. ഇനി ഒരു കാര്യം ഞാൻ പറയാം, ഒരു വ്യവസ്ഥയുണ്ട്, ഇനി എന്റെ കുടുംബത്തിന് വേണ്ടി എനിക്കൂടെ ഒന്ന് കരുതണം. ഇനി നീ നിന്റെ അല്ലെ മുതലാളിമാർ അവരുടെ കുടുംബത്തിന് വേണ്ടി അവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരുതുന്നുണ്ടല്ലോ അല്ലെ, ശരിയല്ലേ. പക്ഷെ അവർ സമയത്ത് ആലോചിച്ചു, ഇവിടെ ഈ യാക്കോബിന്റെ മനസ്സിലേക്ക് ഒരു സ്പാർക്ക് ദൈവാത്മാവ് കൊണ്ടുവന്നു. കാരണം അതിന്റെ പിന്നിലാണ് നമ്മൾ യോസഫിനെ പോലെ പഠിച്ചു, അതിൽ നിന്നാണ് യാക്കോബ് തിരിച്ച് സ്വന്തം ദേശത്തിലേക്ക് മടങ്ങി വരുന്നത്. മനസ്സിലായോ, ഒരു വടിയുമായി പോയി തിരിച്ചു മടങ്ങി വരുമ്പോൾ ഈ യാക്കോബിനെ പ്രേരിപ്പിച്ചത് ആ ദൈവാത്മാവിന്റെ ചിന്താഗതിയാണ്. ഒന്നുകൂടെ ഞാൻ പറഞ്ഞു, ഫെയ്ത്തിന്റെ അകത്തൊരു ലാംഗ്വേജ് ഉണ്ട്. ഫെയ്ത്തിന്റെ ലാംഗ്വേജ് എന്ന് പറഞ്ഞ ദർശനവും വെളിപ്പാടുമാണ്. ഈ ദർശനം കണ്ടോ, യാക്കോബിലേക്ക് മടങ്ങി വരാം. യാക്കോബ് പറയുന്ന ഒരു കാഴ്ചപ്പാടുണ്ട് അതിന്റെ ഉൽപ്പത്തി പുസ്തകം അതിന്റെ 30-ാം അധ്യായത്തിലേക്ക് വരിക. 30-ാം അധ്യായത്തിൽ യാക്കോബ് പറയുന്ന ഒരു കാര്യമുണ്ട്. യാക്കോബ് 34 മുതൽ വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 30-34 മുതൽ. അതിന് ലാഭാൻ നീ പറഞ്ഞതുപോലെ ആകട്ടെ എന്ന് പറഞ്ഞു, അന്ന് തന്നെ അവൻ വരയും മറവും ഉള്ള മുട്ടാടുകളെയും പുള്ളിയും മറവുമുള്ള പെൺകോലാടുകളെയൊക്കെയും വെണ്മയുള്ളതിനെയൊക്കെയും ചെമ്മരിയാടുകളിൽ കറുത്ത നിറമുള്ളതിനെയൊക്കെയും വേർതിരിച്ച് അവന്റെ പുത്രന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ചു. യാക്കോബിന്റെ പുത്രന്മാരെ കൊടുത്തു, ലാബാന്റെ പുത്രന്മാർക്ക് കൊടുത്തു, കറുത്തും പുള്ളിയൊക്കെ ഉള്ളത്. അടുത്തത്, അവൻ തനിക്കും യാക്കോബിനും ഇടയിൽ 3 ദിവസത്തെ വഴി അകലം വെച്ചു. ലാബാന്റെ ശേഷമുള്ള ആട്ടിൻകൂട്ടങ്ങളെ യാക്കോബ് മേയിച്ചു. എന്നാൽ യാക്കോബ് പുന്ന വൃക്ഷത്തിന്റെയും ബദാം വൃക്ഷത്തിന്റെയും അരിഞ്ഞൽ വൃക്ഷത്തിന്റെയും പച്ച കൊമ്പുകളെ എടുത്ത് അവയിൽ വെള്ളം കാണത്തക്ക വെള്ളം വെള്ളവരയായി തോലൊരിച്ചു. ആടുകൾ കുടിപ്പാൻ വന്നപ്പോൾ അവൻ താൻ തോലൊരിച്ച കൊമ്പുകളെ പാത്തികളിലും വെള്ളം പകരുന്ന തൊട്ടികളിലും ആടുകളുടെ മുമ്പിൽ വെച്ചു. അവ വെള്ളം കുടിപ്പാൻ വന്നപ്പോൾ ചനയേറ്റു. ആടുകൾ കൊമ്പുകളെ കണ്ടുകൊണ്ട് ചനയേറ്റും വരയും പുള്ളിയും മറവും ഉള്ള കുട്ടികളെ പറ്റു. മതി മതി, അപ്പോൾ ഇതാണ് യാക്കോബ് വിശ്വാസത്താൽ എടുത്ത ഒരു 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 പ്രവൃത്തിയാണ്. മനസ്സിലായി, ശ്രദ്ധിക്കണമേ. യാക്കോബിന് ചിന്താഗതി വരുന്നത് ഇനിയും എന്റെ വീടിന് വേണ്ടി കരുതും. ആ ചിന്തയിൽ നിന്ന് യാക്കോബ് ഞാൻ പറയുന്നു അതിന്റെ പിന്നെ ദൈവാത്മാവിന്റെ പ്രവൃത്തി ഉണ്ടായിരുന്നു. നിങ്ങൾ അതിന്റെ 31-ാം അധ്യായം അതിന്റെ 6 മുതലൊക്കെ നമ്മൾ വായിക്കുമ്പോൾ പറയുന്നത്, 7-ാം പ്രാവശ്യം എന്റെ അപ്പനോ എന്നെ ചതിച്ച് എന്റെ പ്രതിഫലം 10 പ്രാവശ്യം മാറ്റി എങ്കിലും എന്നോട് ദോഷം ചെയ്യുവാൻ ദൈവം സമ്മതിച്ചില്ല. താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ പിന്നെ 11-ാം വാക്യം കണ്ടോ, ദൈവത്തിന്റെ ദൂതൻ സ്വപ്നത്തിൽ എന്നോട് യാക്കോബേ എന്ന് വിളിച്ചു, ഞാൻ ഇതാ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവൻ, നീ തല പൊക്കി നോക്കുക, ആടുകളുടെ മേൽ കയറുന്ന മുട്ടാടുകളെ ഒക്കെയും വരയും പുള്ളിയും മറവും ഉള്ളവയല്ലോ. അതിന്റെ 10-ാം വാക്യം വായിക്കുന്നത്, ആടുകൾ ചനയേൽക്കുന്ന കാലത്ത് ഞാൻ സ്വപ്നത്തിൽ ആടുകളുമേൽ കയറുന്ന മുട്ടാടുകൾ വരയും പുള്ളിയും മറ്റുള്ളവ എന്ന് കണ്ടു.
അപ്പോൾ ഇതിന്റെ അകത്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇത് നടക്കുന്നതിന് മുമ്പ് തന്നെ താൻ താൻ എന്ത് ചെയ്തു, ഈ ഈ യാക്കോബ് സ്വപ്നത്തിൽ അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ പ്രവർത്തി ചെയ്യാൻ ശ്രമിച്ചു, മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ഈ ആടുകൾ വെള്ളം കുടിക്കാൻ വരുന്നതിന് മുമ്പേ തന്നെ ഈ വെള്ളം കുടിച്ച് അല്ലെങ്കിൽ ഈ ആടുകൾ ചനയേറ്റ് അതിൽ നിന്ന് വരുന്ന കുഞ്ഞുങ്ങൾ മറുവുള്ളതാണെന്ന് എന്ത് ചെയ്തു, വളരെ ദീർഘവീക്ഷണത്തോടെ ഈ യാക്കോബ് കണ്ടു, കണ്ടോ? അതാണ് എന്നെ ചിന്തിപ്പിച്ചത്. എന്ന് പറഞ്ഞാൽ ഈ ആടുകൾ കാണുന്നതിന് മുമ്പേ യാക്കോബ് കണ്ടു, യാക്കോബ് ഫിസിക്കലി കാണുന്നതിന് മുമ്പ് സ്വപ്നത്തിൽ കണ്ടു. തീർച്ചയായും ഇവിടെ വായിക്കുന്നത് അതിന്റെ പതിനൊന്നാമക്കാണ്, യാക്കോബ് ദൈവത്തിന്റെ ദൂതൻ സ്വപ്നത്തിൽ എന്നോട് എന്നതുപോലെ ദൈവം പോലും ഈ ചിന്താഗതി യാക്കോബിന് ദൈവം കൊടുത്തു എന്ന് വിശ്വസിക്കുന്നു. കാരണം യാക്കോബ് പിന്നീട് ധനവാനായി മാറുന്നത്, സമ്പത്തുള്ളതായി മാറുന്നതിന്റെ പിന്നിലുള്ള ഒരു ബുദ്ധി ഇതാണ്. അപ്പോൾ ശ്രദ്ധിക്കണമേ, ആടുകൾ അല്ലെങ്കിൽ ഈ വെള്ള ആടുകൾ കാത്തുന്ന് വരെയുള്ള ആടുകൾ ജനിക്കുമെന്ന് ഈ യാക്കോബിന് ഒരു വിശ്വാസത്തിന്റെ ചിന്താഗതി എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ ഇമേജ് ഉണ്ടാകുന്നു, മനസ്സിലായോ? ഒരു ഇമേജ്. നിങ്ങൾ ഗൾഫിൽ വന്നിട്ടില്ല, ഗൾഫിൽ വരുന്നതിന് മുമ്പ് ഗൾഫിലെ കുറിച്ചുള്ള ചിത്രീകരണം നിങ്ങളുടെ മനസ്സിൽ വന്നിരുന്നു എന്ന് ഇല്ലെന്ന് ചിന്തിക്കരുത്, മനസ്സിലായോ? എവിടെയോ ഗൾഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ട മുമ്പ് എല്ലാം ഭയങ്കര സമൃദ്ധിയുടെ ആയിരുന്നു, പക്ഷെ മരുഭൂമിയൊന്നും കണ്ടിട്ടില്ലായിരുന്നു. പക്ഷെ ദുബായിലേക്ക് പോകുക എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലൊരു നല്ല പച്ചപ്പുള്ളൊരു നല്ല നല്ല സന്തോഷമുള്ള സ്ഥലമായിരുന്നു, അല്ലേ? അല്ലാതെ കണ്ണുമടച്ച് കയറി വന്നില്ല. പക്ഷെ യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ മനസ്സിലായി ഇതല്ല യാഥാർത്ഥ്യം എന്ന് പറഞ്ഞിട്ട്, അല്ലേ? അപ്പം നമ്മൾ ഈ ഗൾഫ് ന്യൂസ് ഒക്കെ കാണുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ ദുബായിയുടെ ക്ലോക്ക് ടവർ ഇങ്ങനെ കറങ്ങുന്നതും ദുബായ് ബർജ് ഖലീഫ ഒക്കെ കാണുന്ന ചില ചിത്രം ഉണ്ടല്ലോ, ആ ചിത്രം നമ്മുടെ മനസ്സിലേക്ക് വന്നപ്പോൾ എന്ത് ചെയ്തു, അങ്ങനെ അല്ലാതെ ശിവാവ് പറയാൻ പറ്റുമോ? അപ്പം ദുബായ് എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ അച്ഛൻ താമസിക്കുന്ന നല്ല ദേശത്തിലേക്ക് വരുന്നപ്പോൾ പിന്നീട് അവിടെ വന്നിട്ട് മുമ്പോട്ട് പോയപ്പോഴാണ് മനസ്സിലായത് ഇതിന്റെ ഒരു സൈഡേ നമ്മൾ കണ്ടുള്ളൂ, മനസ്സിലായി? മറു സൈഡ് കണ്ടില്ല. പക്ഷെ യാക്കോബ് എന്ത് ചെയ്തു, ദീർഘവീക്ഷണത്തോടെ ഈ വെള്ള ആടുകൾ കാത്തുന്ന പുള്ളിയുള്ള ആടുകൾ വരുമെന്ന് യാക്കോബിന്റെ മനസ്സിൽ ചിന്തിച്ചു. ഞാൻ അതാ പറയുന്നത്, വിശ്വാസത്തിന്റെ അകത്ത് ഒരു പ്രവൃത്തി വേണം, വിശ്വാസത്തിനകത്ത് ഒരു ചിന്താഗതി വേണം, വിശ്വാസത്തിനകത്ത് ഒരു സ്പിരിച്വൽ റിലമുണ്ട്, ഒരു സ്പിരിച്വൽ ഒരു ആത്മീയ മണ്ഡലത്തിന്റെ അകത്ത് പിടിച്ചടക്കണമെങ്കിൽ ആത്മീയമായി ചിന്തിക്കണം, മനസ്സിലായോ? എന്റെ കുഞ്ഞുങ്ങളെ എന്നെ നടത്തിയ ദൈവം നടത്താൻ സർവശക്തനായ ദൈവമാണ്, എന്നെ പട്ടിണി കിടത്തില്ലെന്നും എന്റെ കുഞ്ഞുങ്ങളെ മാനിക്കുമെന്നും എന്ത് ചെയ്യും, ദൈവമക്കൾ വിശ്വസിക്കണം. വിശ്വസിക്കുമ്പോൾ എന്ത് ചെയ്തു, തീർച്ചയായും കൈ കാശൊന്നും ഉണ്ടില്ലെങ്കിലും ദൈവത്തിന്റെ ആത്മാവ് ദൈവത്തിന്റെ പ്രവൃത്തികൾ ചെയ്യുമെന്ന് നമ്മളെ പ്രേരിപ്പിക്കും. ഒരു കാര്യം ഞാൻ പറയാം, ഹല്ലേലൂയ, ഇവിടെ യാക്കോബ് തന്റെ കുടുംബത്തിന് വേണ്ടി കരുതിയപ്പോൾ ദൈവം പ്രവർത്തിച്ചു, മനസ്സിലായോ? നിങ്ങൾക്കൊരു കാര്യം ഞാൻ പറയാം, പരീക്ഷയ്ക്ക് ജയിക്കണമെങ്കിൽ ഏത് പരീക്ഷയ്ക്ക് ആ തോറ്റെന്നൊരു ബോധ്യം ഉണ്ടാകണം, അതില്ലാത്തടത്തോളം കാലം ആ പരീക്ഷയ്ക്ക് ജയിക്കത്തില്ല, ശരിയല്ലേ? അല്ലെ, എവിടെയാണ് പാളിച്ച പറ്റുന്ന ഒരു ബോധ്യം ഉണ്ടായാൽ മാത്രമേ ആ പാളിച്ച ക്രമീകരിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ മുമ്പ് രാവിലെ പറഞ്ഞ ഞാൻ പറയുന്നു, വരവ് ചെലവെന്ന് പറഞ്ഞ് രണ്ട് ബോക്സ് എന്ന് കരുതുക, വരവിലേക്ക് ഒറ്റ കയ്യിലേ പൈസ വരത്തുള്ളൂ. നിങ്ങളുടെ വീട്ടിൽ നാല് പേരുണ്ട് മാതാപിതാക്കൾ, അല്ലെ, കുടുംബത്തിലുള്ള ആണെങ്കിൽ വരുമാനമുള്ള ആൾ ഒരാളാണെങ്കിൽ ഒറ്റ പൈപ്പിൽ കൂടെ ഉള്ളൂ ഈ കൊട്ടയ്ക്കകത്തോട്ട് വരത്തുള്ളൂ എന്നൊരു ബോധ്യം ഉണ്ടാകണം ആദ്യം. രണ്ട്, അത് വരവിന്റെ ബോക്സാ. ചെലവിന്റെ ബോക്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വരവിന്റെ അകത്ത് ഒരു ഓട്ടയ്ക്കകത്തു നിന്നാണ് ഈ ബോക്സിലേക്ക് വീഴുന്നത്. പക്ഷെ ചെലവിന്റെ ഓട്ടം നിങ്ങൾ ബോക്സ് നിന്ന് കണ്ടിട്ടുണ്ടോ? സൂക്ഷ്മമായി നോക്കിക്കഴിഞ്ഞാൽ മുഴുവൻ ഓട്ടയാ. അപ്പൊ ഒരു ഓട്ടയ്ക്കകത്തു നിന്ന് വരുന്നെങ്കിൽ ഈ ചെലവിന്റെ എക്സ്പെൻസ് ബോക്സിന്റെ അകത്തൊക്കെ വലിയ ഓട്ടയും ചെറിയ ഓട്ടയുണ്ട്. അതുകൊണ്ടാണല്ലോ ഹഗ്ഗായി പ്രവചനത്തിൽ പറയുന്നത്, അവര് അധ്വാനിക്കും പക്ഷേ ഓട്ടസഞ്ചിയിൽ കാശിടുന്നു, അല്ലേ? എനിക്ക് ചില മുഖങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും അത് എന്ത് ചെയ്തു, ദൂതോ പ്രവചനോ ഒന്നും അല്ല, ബൈബിളിലുള്ള വാക്യമാണ്. ഒറ്റ ഓട്ടയ്ക്കകത്തോടെ പൈസ ഇടുന്നെങ്കിലും നിങ്ങൾ കണക്ക് കൂട്ടി വെച്ച് നോക്ക്, കണക്ക് കൂട്ടിയാലും നഷ്ടമാണ്. അത് എവിടെ പോകുന്ന ഒരു പിടിയും കിട്ടുന്നില്ല. എവിടെങ്കിലും ഒരു രൂപ മാറ്റി വെച്ചാൽ ആ പൈസ പോകും. അപ്പൊ എങ്ങനെയാണ് ഈ ചെലവ് വരുന്നത്, മനസ്സിലായോ? അതിനെ കുറിച്ച് ആരാ ബോധ്യമെടുക്കുന്നത്? പലരും അച്ഛായന്മാരും അമ്മാമ്മയോട് പറയത്തില്ല, ഇനി പിള്ളേർക്ക് അറിയത്തില്ല. അവർ വിചാരിക്കും ഈ പൈസ കിട്ടുന്ന ഒരു മെഷീൻ ഉണ്ടല്ലോ. പണ്ട് സോഫിയ എന്നോട് പറഞ്ഞു, പപ്പായ്ക്ക് എന്തുവാ അങ്ങോട്ട് ആ മെഷീൻ്റെ അകത്തോട്ട് വന്നിട്ട് കാർഡ് ഇട്ടിട്ട് നമ്പർ അടിച്ചാൽ മതിയല്ലോ. അവള് കരുത് അതിന്റെ അകത്തേക്ക് നീ, ആര് കൂടുതൽ സംഖ്യ എഴുതുന്നോ അതേപോലെ വരും. അതുകൊണ്ടല്ലേ പണ്ട് ഗൾഫിലുള്ള ആൾക്കാരെ പറഞ്ഞു, ഇവിടെ ഒരു മരം ഉണ്ടെന്ന് പറയത്തില്ല, നിങ്ങളെ ഞാൻ കണ്ടിട്ടില്ല, പണം കായ്ക്കുന്നതിന് മരം ഉണ്ടല്ലോ, ഞാൻ പന മാത്രമേ കാണുന്നുള്ളൂ. ആ പന എന്ന് പറഞ്ഞാൽ നല്ല ചൂട് സമയത്ത് ആ കജൂർ വരും. നാം ഇവിടെ കജൂറിന് വേണ്ടി ചൂടാകുന്നത് നമുക്ക് വേണ്ടിയുള്ള ചൂടാകും, മനുഷ്യരൂടെ ഉണ്ടെന്ന് ദൈവം അല്ല ഇവിടെ ചിന്തിക്കുന്നില്ല. ഇതങ്ങോട്ട് ചൂടടിക്കുമ്പോഴാണ് ഇത് നല്ല പഴുത്ത് വരുന്നത്, അതേപോലെ നമ്മളെ ഞാൻ കഴിക്കുന്ന പോലെ തോന്നുന്നു. അപ്പം പണ്ടൊരിക്കൽ ഞാൻ ക്യാമ്പിൽ പോയപ്പോൾ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, പാസ്റ്ററെ സത്യം പറഞ്ഞാൽ ഈ ദുബായിയുടെ അല്ലെ ഈ UAE യുടെ അപ്പുറത്തെ കടലല്ലേ കരയറിഞ്ഞ് നടന്നങ്ങ് വീട്ടിൽ പോയേനേന്ന്.
അപ്പൊ പുള്ളിയുടെ ചിന്താഗതി, പുള്ളി പറയുന്നത് ഇത് കടലാൽ ചുറ്റപ്പെട്ടതായതുകൊണ്ട് മാത്രം ഇവിടെ നിൽക്കുവോ, അല്ലെങ്കിൽ ഞാൻ നടന്ന് വീട്ടിൽ പോയേനേന്ന്. കാരണം അത്രത്തോളം പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും സാഹചര്യങ്ങളും കഠിനമായ അനുഭവങ്ങളാണ്. പക്ഷെ അതിന്റെ അകത്താണ് നമ്മൾ പിടിച്ചു നിൽക്കുന്നത്. എന്റെ അടുത്തൊരു ബന്ധുവിനെ ഇവിടെ കൊണ്ടുവന്നപ്പോ എന്നോട് പറഞ്ഞു, അയ്യോ ഇത്രയും ചൂടാണെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ പറഞ്ഞു, ഈ ചൂടത്താണ് ഇവിടെ നിൽക്കുന്നത്. മനസ്സിലായോ? പലപ്പോഴും എന്തുകൊണ്ടാണ് തിരിച്ചു പോകാൻ പലപ്പോഴും കഴിയാത്തത്? കാരണം ഈ ചൂടിനേക്കാൾ വലിയ ചൂടുള്ള ചില വിഷയങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അത് ഡെമോക്രസിന്റെ വാള് പോലെ തൂങ്ങിക്കിടക്കുന്നത് കൊണ്ട് എന്ത് ചെയ്തു, നമ്മൾ മുമ്പോട് പിടിച്ചു നിൽക്കുന്നു. ഒരു കാര്യം ഞാൻ പറയാം, പതറിപ്പോകണ്ട, പകരം എന്ത് ചെയ്തു, വിശ്വാസത്താൽ നമ്മൾ പറയാൻ പറ്റും നമ്മൾ അതിനെ അതിജീവിക്കും. ഹല്ലേലൂയ. ഒരു കാര്യം ഞാൻ പറയാം പ്രിയപ്പെട്ടവരെ, സാഹചര്യം കുറച്ച് കഠിനമായ സാഹചര്യത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. നിങ്ങൾ മിതേയത്വം കാണിച്ചില്ലെങ്കിൽ, നിങ്ങൾ കണക്കൂട്ടിയില്ലെങ്കിൽ, ഒരു കാര്യം ഞാൻ പറയാം, ഈ കടങ്ങളെല്ലാം ദൈവം ചെയ്തെന്നോ ദൈവം അടച്ചു തീർക്കണമോ എന്ന് പറഞ്ഞാൽ പലപ്പോഴും കൈമറത്തും. അറിയാം, മേള് തൊട്ട് അടി വരെ ഞാൻ പറയുന്നത്, വലിയ വലിയ ദേവദാസന്മാരെ ഇവരുടെ അടുത്ത് ഞാൻ പഠിച്ചപ്പോൾ അവര് പറയുന്ന കടത്തിന്റെ കാര്യങ്ങളേ ഉള്ളൂ. ഞാൻ ചോദിക്കുന്നത്, ഒരാൾ എന്നോട് പലപ്പോഴും ഭയങ്കരമായ പാസ്റ്റർ, നമ്മൾ ദശാംശം കറക്റ്റ് കൊടുക്കണം, അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കടം വരത്തില്ല എന്ന് പറഞ്ഞിട്ട് പുള്ളി അതിനുശേഷം എല്ലാം പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ഒരു 10-25,000 രൂപ കടമുണ്ടല്ലോ. ഞാൻ പറഞ്ഞു, മുമ്പേ പറഞ്ഞത് ഇപ്പം പറഞ്ഞോട് ഒന്നുകൂടെ നോക്ക്. പുള്ളി പറഞ്ഞു, ഞാൻ പറഞ്ഞു, എവിടെയോ ഉടായി അല്ലെങ്കിൽ എവിടെയോ പാളിച്ച് സംഭവിച്ചു, അതിന്റെ പേരിലാണ് കടം വരുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കുക, കടം സ്വാഭാവികമായി ഉണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നമ്മൾ കുടുംബമായി ചിന്തിക്കണം, അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു ബോധ്യം ഉണ്ടാകണം, ഈ കടം തീർക്കണം. ഒരു കാര്യം ഞാൻ പറയാം, ബൈബിളിൽ ഒത്തിരി വാക്കുമുണ്ട്, കടം വാങ്ങിക്കുന്നവൻ കൊടുക്കുന്നവൻ അടിമയാണെന്നാ പറയുന്നത്. മനസ്സിലായോ? കടത്തെ കുറിച്ച് പറയുന്നത് നമ്മൾ അടിമയാണ്. അപ്പോൾ ഒരാളുടെ പൈസ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയാവും നമ്മളോട് പറഞ്ഞില്ലെങ്കിലും നമ്മുടെ കാണുമ്പോൾ പറയും, ഇവൻ എന്റെ അടിമയാ, ഇവനെ പിടിക്കും. അതുകൊണ്ടല്ലേ ബാങ്കുകാർ വിളിക്കുന്നത്, നീ എത്ര വാരി വിളിച്ചാലും നിന്റെ പൈസ അടയ്ക്കാതെ ഇവിടുന്ന് പോകത്തില്ല. ഇവിടെ ഇവിടെ മൊറട്ടോറിയം, അല്ലെങ്കിൽ ദുബൈ ഇന്ത്യയിലൊക്കെ മൊറട്ടോറിയം പ്രഖ്യാപിച്ചു. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, അടവ് തന്നില്ല, അടവ് തെറ്റിച്ചാൽ അവർ കൊണ്ടിടും. കഴിഞ്ഞ ദിവസം ഒരു വക്കീല് പറഞ്ഞൊരു കാര്യമാണ്, 1,000 രൂപയ്ക്ക് കടം ബാങ്കിൽ നിന്ന് എടുത്തു. 1,000 രൂപയ്ക്ക് പണത്തിനെ കൈകാര്യം ചെയ്യുന്ന ആളുകളുണ്ട്. 1,000 രൂപയുടെ ബാങ്കിൽ നിന്ന് ക്രെഡിറ്റ് കാർഡിൽ നിന്നോ അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു. 1,000 രൂപയുടെ സമയത്ത് ഒരു ചെക്ക് കൊടുക്കും. ചെക്ക് കൊടുത്ത് നമ്മൾ 500-800 രൂപ അടച്ചെന്ന് കരുതുക. അതിനുശേഷം അടവ് തെറ്റിപ്പോയാൽ ഇവന്മാർ 1,000 ചെക്കാ കൊണ്ടിടുന്നത്. മനസ്സിലായോ? ഇപ്പൊ പുതിയൊരു സംഭവതിയുണ്ട്, ദുബായിലൊക്കെ കുറച്ച് ഇളവ് കൊടുക്കുമ്പോൾ അടുത്തുള്ള എമിറേറ്റ്സിൽ കൊണ്ടിടും, റാസൽ കൈമയിലും അജുമാലിലും കൊണ്ടിടും. എന്നിട്ട് ഇത് തള്ളിപ്പോകും. അതിനുശേഷം നാം പിടിച്ചിടുന്ന എത്ര എത്ര കേസുകളുണ്ടെന്നറിയോ? ഒരു കാര്യം ഞാൻ പറയാം, നമ്മളിലുള്ള പല, അല്ലെങ്കിൽ നമുക്കറിയുന്ന, അല്ലെങ്കിൽ നമ്മളെ ദൈവമക്കൾ അഭിമാനിക്കുന്ന ആളുകൾ പോലും ഈ വലിയൊരു ബാധ്യതയ്ക്കകത്തുനിന്ന് പോണം. ഒരു കാര്യം, ആ ബാധ്യതയ്ക്കകത്ത് അത് ലാഭാനെ പോലെ ഒരു കെട്ടാ, അതൊരു സൈക്കിളാ. ഇന്ന് കെട്ടി 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 20 വർഷം കഴിഞ്ഞാലും, 30 വർഷം കഴിഞ്ഞാലും, 50 വർഷം കഴിഞ്ഞാലും ഈ കെട്ടിൻ്റെ അകത്തുനിന്ന് പുറത്തു പോകത്തില്ല. അതിന് പകരം എന്ത് ചെയ്തു, ഒരു ദിവസമെങ്കിലും നമ്മൾ വിശ്വാസത്താൽ ചിന്തിക്കണം, എന്ത് ചെയ്തു, ഇതിന്റെ അകത്തുനിന്ന് പുറത്തു പോയേ പറ്റൂ. ഹല്ലേലൂയ. അത് പലപ്പോഴും ദൈവമക്കളുടെ ആത്മീയ വളർച്ചയെ ബാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ചിന്താഗതികളെ ബാധിക്കും, നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം, നിങ്ങളുടെ ദൈവീയ ആത്മീയ ചിന്താഗതികളെ ബാധിച്ചിട്ട് എന്ത് ചെയ്തു, ഇത് വല്ലാത്ത കുടുക്കായി നമ്മളെ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ അത് രക്ഷപ്പെടണമെങ്കിൽ മുടിനായ പുത്രം ചെയ്തതുപോലെ എന്ത് ചെയ്തു, ഈ കടത്തിന് അത് ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല, ഇതിനത് രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ലാബാൻ എന്ന് പറഞ്ഞൊരു വ്യക്തി എന്ന് ഞാൻ പറഞ്ഞു, അതിനേക്കാൾ ഉപരി ആ ശക്തി നാളുകളായി, ദീർഘ നാളുകളായി അദ്ദേഹം അവിടെ കടന്നു. അതുകൊണ്ടാണല്ലോ ഉൽപ്പത്തി പുസ്തകം അതിന്റെ 31-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം നമ്മൾ വായിച്ചത്. അതിനുശേഷം നമ്മൾ ഇങ്ങോട്ട് വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം തന്നെ, ഉള്ളിയുള്ളവൻ എന്റെ പ്രതിഫലമായിരിക്കട്ടെ എന്ന് അവൻ പറഞ്ഞു എങ്കിൽ കൂട്ടമൊക്കെയും. 31:28 വായിച്ച്, 31:28, എന്റെ പുത്രന്മാരെയും പുത്രിമാരെയും ചുമപ്പാൻ എനിക്ക് ഇടതരാതിരിക്കുകയും. ഉൽപ്പത്തി പുസ്തകം 31:38, ഈ 20 സംവത്സരം ഞാൻ നിന്റെ അടുക്കൽ, ഈ 20 സംവത്സരം ഞാൻ നിന്റെ അടുക്കൽ പാർത്തു, നിന്റെ ചെമ്മരിയാടുകൾക്കും കോലാടുകൾക്കും ചനനാശം വന്നിട്ടില്ല, നിന്റെ കൂട്ടത്തിലെ ആട്ടുവറ്റന്മാരെ ഞാൻ തിന്നു കളഞ്ഞിട്ടുമില്ല, ദുഷ്ടമൃഗം കടിച്ചു കീറിയതിനെ നിന്റെ അടുക്കൽ കൊണ്ടുവരാതെ ഞാൻ അതിന് ഉത്തരവാദിയായിരിക്കുന്നു. പകൽ കളവു പോയതിനെയും രാത്രി കളവു പോയതിനെയും നീ എന്നോട് ചോദിച്ചു, ഇങ്ങനെയായിരുന്നു എന്റെ വസ്തുത. പകൽ വെയിൽ കൊണ്ടും രാത്രി ശീതം കൊണ്ടും ഞാൻ ക്ഷയിച്ചു, എന്റെ കണ്ണിന് ഉറക്കമില്ലാതെയായി. ഈ 20 സംവത്സരം ഞാൻ നിന്റെ വീട്ടിൽ പാർത്തു, 14 സംവത്സരം നിന്റെ 2 പുത്രിമാർക്കായിട്ടും, 6 സംവത്സരം നിന്റെ ആട്ടിൻകൂട്ടത്തിനായിട്ടും നിന്നെ സേവിച്ചു. 10 പ്രാവശ്യം നീ എന്റെ പ്രതിഫലം മാറ്റി. എന്റെ പിതാവിന്റെ ദൈവമായി അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ഭയവുമായവൻ എനിക്കില്ലാതിരുന്നുവെങ്കിൽ നീ ഇപ്പോൾ
എന്നെ വെറുതെ അയച്ചു കളയുമായിരുന്നു. ദൈവം എന്റെ കഷ്ടതയും എന്റെ കൈകളുടെ പ്രയത്നവും കണ്ട് കഴിഞ്ഞ രാത്രി ന്യായം വിധിച്ചു. മതി മതി. അപ്പോൾ ഇവിടെ വാക്കുണ്ട്, ഇവിടെ ഇവിടെ പുള്ളിക്കാരൻ വ്യക്തമായി പറയുന്നു, കഴിഞ്ഞ 20 വർഷമായി ഈ കെട്ടിൻ്റെ ഞാൻ 14 വർഷം നിന്റെ മക്കൾക്ക് വേണ്ടിയും അടുത്ത 6 വർഷം ഞാൻ നിന്റെ ആടുമാടുകൾക്ക് വേണ്ടി ജീവിച്ചു, ഇനിയും അതിനകത്ത് രക്ഷപ്പെടണം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രികാലം ഹല്ലേലൂയ ആത്മീയ വിഷയങ്ങൾ നമ്മളെ കുടുക്കിക്കളയുക, നമ്മുടെ മാനസിക നന്മകളെ, നമ്മുടെ മാനസിക സന്തോഷത്തെ, ആത്മീയ സന്തോഷത്തെ കുടുക്കിക്കളയുന്ന വിഷയങ്ങളെ ഒന്ന് തിരിച്ചറിയണം. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടയാം. ഹല്ലേലൂയ, നമുക്ക് ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? ഹല്ലേലൂയ, അത് ലാബാനെ പോലെ ദുഷ്ടശക്തിയാണ്, അതൊരു ചിന്താഗതികളാണ് നമ്മളെ കുടുക്കിക്കളഞ്ഞ്. ഹല്ലേലൂയ, എനിക്കറിയുന്ന ആളുകൾ, ഒന്നുകൂടെ ഞാൻ പറയുന്നു, കടത്തിൻ്റെ അത് ജീവിക്കുന്ന പ്രിയപ്പെട്ടവർ തിരിച്ചറിയണം. ഒന്നുകൂടെ നമ്മൾ പറയുന്നു, ആ കടം മാറാൻ നിങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം, അതിനുവേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണം. ആ കടത്തിന്റെ വിഷയങ്ങളെ, ശൂന്യതകളെ തിരിച്ചറിയണം. എന്നിട്ട് പറയണം, കർത്താവേ, ഈ കടത്തിന്റെ അകത്തുനിന്നുള്ള ദുഷ്ട ആ ബന്ധനത്തിനകത്ത് വിടുവിക്കണമെന്ന് ഒരു ബോധ്യതയോടെ ദൈവത്തോട് സ്ഥലം പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, എത്ര പേർക്ക് അത് വിശ്വസിക്കുന്നു, കഴിയുന്നു. ഇന്ന് പാൽക്കാരം ഞാൻ പറയാം, കുടുംബത്തിന് വേണ്ടി കരുതുന്നത്, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരുതുന്നത്, നാളത്തെ ഭാവിക്ക് വേണ്ടി കരുതുന്നത് അത് തെറ്റല്ല. പക്ഷെ ഒരു ദൈവമോക്കൾ ആത്മീയ കാഴ്ചപ്പാടുണ്ടായിരിക്കണം. ദൈവവചനത്തിൽ എത്രയോ തെളിവുകൾ എടുത്ത് പറയാൻ പറ്റും. ആ ചിന്താഗതികൾ നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ അതിനുവേണ്ടി പ്രാർത്ഥിക്കാനും കഴിയത്തുള്ളൂ. ഇന്ന് രാത്രിക്കാലം പറയാൻ കഴിയുമോ, ഹല്ലേലൂയ, കർത്താവേ, ഹല്ലേലൂയ, ദീർഘ വർഷങ്ങളാൾ ഓരോരോ ബുദ്ധിയോട് ഒന്നു മാറി പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ, നമ്മുടെ നന്മകൾ. ഒരു കാര്യം പറയാം, നമ്മൾ കഷ്ടപ്പെടുന്ന നന്മകൾ ആശുപത്രി കൊടുക്കാനുള്ളതല്ല, നമ്മൾ കിടക്ക നമ്മുടെ നമ്മൾ കഷ്ടപ്പെടുന്ന നന്മകൾ വട്ടിപ്പലിശക്കാർ കൊടുക്കാനുള്ളതല്ല, ബാങ്ക് പലിശ കൊടുക്കാനുള്ളതല്ല, വെറുതെ അനാവത്ത് കളയാനുള്ളതല്ല. ആ നന്മ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും ചേരേണ്ട നന്മകളാണ്. പലപ്പോഴും ആ നന്മകളെ കവർന്നു കളയുന്ന ഒരു ചിന്താഗതി, ഒരു ദുഷ്ടശക്തികളുണ്ട്. ആ ദുഷ്ടശക്തികളെ തിരിച്ചറിഞ്ഞ് ഇന്ന് രാത്രിക്കാലം പ്രാർത്ഥിക്കാൻ കഴിയും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ ജനത്തെ ഞാൻ ആത്മീയമായ ഒരു ഹല്ലേലൂയ അഭിവൃദ്ധിയിലേക്ക്, അത് സാമ്പത്തിക അഭിവൃദ്ധിയിലേക്ക്, ഓ നാളുകളായി ബന്ധനത്തിലിരിക്കുന്ന അനുഭവത്തിൽ നിന്ന് ഒരു വിടുതൽ പ്രഖ്യാപിക്കാൻ യേശുവിന്റെ അധികാരം. കാൽവരി ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി മരിച്ചത് ഞങ്ങൾക്ക് പാപത്തിന് മാത്രമല്ല, ഓ ഞങ്ങളുടെ രോഗത്തിന് മാത്രമല്ല, ഞങ്ങളുടെ സകല സമൃദ്ധി, ഹല്ലേലൂയ, ഞങ്ങളുടെ അനുഗ്രഹങ്ങൾ, ഞങ്ങളുടെ നാളത്തെ ഭാവിക്ക് വേണ്ടിയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ, ഞങ്ങളുടെ വചനത്തെ ഞങ്ങൾ വായിക്കുന്ന പോലെ അന്നന്നേക്കുള്ള ആഹാരം ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ മാനിക്കണമേ. ദൈവീയ ചില വ്യവസ്ഥകൾ തിരിച്ചറിയുവാൻ, ദൈവീയ ചില നന്മകളെ തിരിച്ചറിയുവാൻ സഹായിക്കണമേ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് എന്താണ് ചെലവ്, ഹല്ലേലൂയ, അതനുസരിച്ചുള്ള നന്മകൾ, ഹല്ലേലൂയ, വരവനുസരിച്ച് ചെലവ് ചെയ്യുന്ന ഒരു ചിന്താഗതികളെ മാറുവാൻ, അത് കുടുംബത്തിലെ കുഞ്ഞുങ്ങൾ, മാതാപിതാക്കൾ സകലരും ആ നിയമത്തിലേക്ക് മടങ്ങി വരുവാൻ സഹായിക്കണമേ. തോന്നിയതുപോലെ ജീവിക്കുന്ന നിലവാരത്തിലേക്കല്ല, പകരം ഞങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തതയോടെ വ്യാപാരം ചെയ്യുന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് മാറുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്വ പിതാവേ, ഇന്നലെ രാത്രിക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്തു. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൽ ഉറപ്പും കാണാത്ത കാര്യങ്ങളെ നിശ്ചയമാകിയാൽ, കാണാത്ത വിഷയങ്ങളെ തിരിച്ചറിഞ്ഞ് കാണാത്ത വിഷയത്തിൽ ആത്മാവിൽ പോരാടി പ്രാർത്ഥിക്കുവാൻ ഇന്ന് രാത്രിക്കാലം ഞങ്ങൾ സഹായിക്കണമേ. ഞങ്ങളുടെ നന്മകളെ പോരാടി, ഞങ്ങളുടെ നന്മകളെ തകർത്ത് കളയുന്ന, ഓ യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ, ഓ കാർന്നു കളയുന്ന, ഹല്ലേലൂയ, ഞങ്ങളുടെ സന്തോഷത്തെ, ഞങ്ങളുടെ ആത്മീയ ചിന്താഗതികളെ, ഞങ്ങളുടെ ആത്മീയ നന്മകളെ, ഉയർച്ചകളെ, ഹല്ലേലൂയ, ഓ മുടക്കി കളയുന്ന, ദൈവീയ വാക്തത്വങ്ങളെതിരെ നിൽക്കുന്ന, ഹല്ലേലൂയ, ഓ ചിന്തകൾ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ശാസിക്കുകയാണ്. ഇന്ന് രാത്രിക്കാലം ജനത്തിന് ഒരു വിടുതൽ കൊടുക്കണമേ, ആത്മീയ വിടുതൽ. യേശുവിന്റെ നാമത്തിൽ ഒരു പുതിയ സ്പിരിച്വൽ റിലത്തിലേക്ക്, ഒരു ആത്മീയ കാഴ്ചപ്പാടിലേക്ക്, ഒരു ആത്മീയ മണ്ഡലത്തിലേക്ക് ജനത്തെ നയിക്കുകയാണ് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത്. കർത്താവ്, ഹല്ലേലൂയ, വചനത്തിലെ ശക്തി ഇന്ന് രാത്രിക്കാലം വെളിപ്പെടുത്തണമേ. അടിയന്മേൽ, ഞങ്ങളുടെ ജനത്തിന് മേൽ, ഞങ്ങളുടെ കുടുംബത്തിലെ പ്രിയപ്പെട്ടവർ മേൽ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ ഒരു ദൈവശക്തി രാത്രിക്കാലം വെളിപ്പെടുത്തണമേ. കർത്താവ് അങ്ങനെ ചെയ്തതിനായ സ്തോത്രം ചെയ്തു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരും.